Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahirabbil alamin. Wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'du. فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر Sadaqallahul Aliyyul Azim. Ya Sayyidas Sadati ji'utuka qasida arju ridaka wa ahtami bihibaka. Wallahu ya khairal khalaiq innali qalban masuqan la yarumu sibaka. As-salatu wassalamu alayka ya sayyidana Ya Rasulullah, khudh bi aydina qallat hilatuna wa adrikna ya Habiballah. Allah subhanahu wa ta'ala നമ്മൾ ഒരുമിച്ച് കൂടുന്നതും പറയുന്നതും കേൾക്കുന്നതും എല്ലാം അവൻ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ ഒരു അമലായി നമ്മെ ഇന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ നിന്ന് നോക്കിക്കാണുന്ന ഒരു മജ്ലിസായി നമ്മുടെ മജ്ലിസ് അല്ലാഹു സുബ്ഹാനഹു വതആല മാറ്റി തരുമാറാവട്ടെ. പരിശുദ്ധമായ റജബ് മാസത്തിൽ, ഇനി വരുന്ന ഷഅബാൻ മാസത്തിൽ, അതിനുശേഷം വരുന്ന റമദാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ വജ്ഹ് പ്രതീക്ഷിച്ച് അവനിഷ്ടപ്പെടുന്ന രൂപത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് അവൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ അള്ളാഹു പല ആവർത്തി തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കറിയാം, പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നാം ഓരോരുത്തരും ഇപ്പോൾ നിലകൊള്ളുന്നത്. സത്യവിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഅനാ ശഹ്റ റമളാൻ. പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലും അതുപോലെ തന്നെ ശഅബാൻ മാസത്തിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അതുപോലെ തന്നെ പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് ഞങ്ങളെ നീ എത്തിച്ചു തരണേ അല്ലാ എന്ന് നമ്മൾ ഓരോരുത്തരും ദുആ ചെയ്യാറുണ്ട്. നമുക്കറിയാം, ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം നല്ല ചുട്ടുപൊള്ളുന്ന സൂര്യൻ്റെ താഴെ എത്ര വലിയ ചൂടാണെങ്കിലും ശരി, അയാൾ നിലം ഉഴുതുമറിച്ച് വിത്തുപാകുന്നത് നാം ഓരോരുത്തരും കാണാറുണ്ട്. സാധാരണക്കാരായ നമ്മൾ ആ കാഴ്ച കാണുമ്പോൾ വിചാരിക്കും, ഇയാൾക്ക് തീരെ വിവരമില്ല എന്ന്. ഇത്രയും ചുട്ടുപൊള്ളുന്ന സൂര്യൻ്റെ താഴെ നിന്നുകൊണ്ട് എങ്ങനെയാണ് അയാൾ ഈ വിത്ത് നടുന്നത് എന്ന് നമ്മൾ ധരിക്കും. പക്ഷേ ആ കർഷകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക്
കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്, കൃത്യമായ ഒരു ബോധ്യമുണ്ട്. ഞാൻ ഈ ദിവസം ഈ വെയിലും ചൂടും ഏറ്റുകൊണ്ട് വിത്ത് വാകിയാൽ പിന്നീട് വെള്ളവും വളവും നൽകി അതിനെ സംരക്ഷിച്ചാൽ കുറച്ചു കാലങ്ങൾക്ക് ശേഷം എനിക്ക് അതിൽ നിന്ന് നല്ല പാകമായ വിളവെടുക്കാൻ കഴിയും എന്ന വിശ്വാസം അയാൾക്കുണ്ട്. ആ വിത്ത് നല്ല രൂപത്തിൽ പാകമായി വിളയും എന്ന ലക്ഷ്യബോധ്യവും അയാൾക്കുണ്ട്. ഇതുപോലെയാണ് പരിശുദ്ധമായ റജബ് മാസം പറന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും നാട്ടിൻ പുറങ്ങളിലുള്ള പള്ളിയുടെ അകത്തളങ്ങളിൽ നല്ല ഖാലിസായ മനസ്സുള്ള ഉപ്പാപ്പമാർ അവർ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്നതും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും ദിക്റു ചൊല്ലുന്നതും സ്വലാത്തു ചൊല്ലുന്നതും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തിന്റെ പല മേഖലകളിൽ തിരക്കിൽ വിട്ടുപോകുന്ന നമുക്കൊരു പക്ഷേ അതിന് സമയം കിട്ടിയില്ല എന്ന് വന്നേക്കാം. അല്ലെങ്കിൽ അതിനോട് ചിലപ്പോൾ സഹകരിക്കാനുള്ള മനോഭാവം നമ്മളിൽ ഇല്ല എന്നും വന്നേക്കാം. പുതിയ കാലത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പള്ളിയുടെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് ലോകരക്ഷിതാവായ അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടും ഖുർആൻ ഓതിക്കൊണ്ടും ജീവിതം തള്ളി നീക്കുന്ന അവരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പരിഷ്കാരം അറിയാത്തവരാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തിയ കർഷകന്റെ മനസ്സാണ് അവർക്ക് ഓരോരുത്തർക്കും ഉള്ളത്. അള്ളാഹു എനിക്ക് ആഫിയത്ത് നൽകി, അള്ളാഹു എന്റെ മുമ്പിൽ അവസരങ്ങളെ തുറന്നു നൽകി. ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ വിത്ത് വാകിയിട്ട് വരാനിരിക്കുന്ന ശഅബാൻ മാസത്തിൽ അതിന് വെള്ളവും വളവും നൽകിയിട്ട് പരിപാലിച്ച് റമദാൻ മാസത്തിൽ എനിക്ക് വിളവെടുക്കാൻ കഴിയും എന്ന് വെച്ചാൽ ഇവിടെ കൃഷി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു കൃത്യമായ ലക്ഷ്യബോധം അയാൾക്കുള്ളതുകൊണ്ടാണ് എത്രയോ കഷ്ടപ്പെട്ടിട്ട് പാതിരാത്രി ഉറക്കൊഴിച്ചും നല്ല തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും എല്ലാം സഹിച്ച റബ്ബിലേക്ക് അയാൾ സമർപ്പിതനാകുന്നത്. എന്നാൽ ഇതിന്റെ കാര്യമറിയാതെ, ഇതിന്റെ ഗൗരവമറിയാതെ നമ്മളെപ്പോലെയുള്ള പുതിയ കാലത്ത് ജീവിക്കുന്നവർ അതിനെ ശ്രദ്ധിക്കുന്നില്ല. ഇവിടെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ മഹാന്മാരായ ഔലിയാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുത്താൽ എങ്ങനെയൊക്കെയാണ് അവർ അവരുടെ ജീവിതം റബ്ബിലേക്ക് അടുപ്പിച്ചത്, എങ്ങനെയാണ് അവർ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ഒരു പദവി ലഭിക്കാൻ കാരണമായത്? മുഹിയദ്ദീൻ ശൈഖിനെ കുറിച്ച് പഠിക്കുമ്പോൾ, അതുപോലെ തന്നെ റിഫായി തങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, മഹാന്മാരായ സ്വഹാബത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ഔലിയാക്കൾ, അമ്പിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ തുടങ്ങി സച്ചരിതരായ ആളുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം. അവർക്കും നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് 24 മണിക്കൂറാണ്. അല്ലാതെ അവർക്ക് 30 മണിക്കൂറോ 50 മണിക്കൂറോ ഒരു ദിവസം അള്ളാഹു നൽകിയിട്ടില്ല. എനിക്കും അവർക്കും നിങ്ങൾക്കും അള്ളാഹു നൽകിയിട്ടുള്ളത് ഒരു ദിവസം 24 മണിക്കൂറാണ്. പക്ഷേ എങ്ങനെയാണ് ആ 24 മണിക്കൂർ അവർ ചെലവഴിക്കുന്നു എന്നിടത്താണ് വിഷയം കിടക്കുന്നത്. ഷാഫിഈ ഇമാമിനെ പോലെയുള്ള, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ പോലെയുള്ള മഹാന്മാർ അവർക്ക് നൽകപ്പെട്ട സമയങ്ങളെ, ഓരോ സെക്കൻഡുകളെ പാകമാക്കിയെടുത്ത്, പകുത്തെടുത്ത്, വേർതിരിച്ചുകൊണ്ട് വിവിധ കാര്യങ്ങൾക്കായി മാറ്റിവെച്ചു. എന്നാൽ നാം ഓരോ സെക്കൻഡുകളും വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നൽകിയ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചതുകൊണ്ടാണ് അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് വലിയ പദവി ലഭിക്കാൻ കാരണമായത്.
നിസ്കരിക്കുകയാണെങ്കിലും ഖുർആൻ ഓതുകയാണെങ്കിലും ജീവിതത്തിൽ എത്ര വലിയ തിരക്കുകൾ ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ മണിക്കൂർ ഇരിക്കാനുള്ള മനസ്സ് അവർ കാണിച്ചത് കൊണ്ടാണ് അവരെല്ലാം വിജയിതരായത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ അടുക്കലേക്ക് അറിഞ്ഞുകൊണ്ട് വിധേയപ്പെടേണ്ട സമർപ്പിതരാവേണ്ട അടിമകളാണ്. അള്ളാഹു അവന്റെ പ്രതിനിധികളായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ഭൂമിലോകത്തേക്ക് പടച്ചു വിട്ടിട്ടുള്ളത്. എവിടെയെങ്കിലും ജനിച്ചു വീഴുന്ന ഒരു പൂച്ചക്കുട്ടിയെ പോലെ അല്ല നമ്മൾ പറന്ന് വീഴുന്നത്. ഒരു പൂച്ചക്കുട്ടി എവിടെയോ പ്രസവിച്ചു വീഴുന്നു, കുറച്ചു കാലങ്ങളിൽ ഈ ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, പിന്നീട് അത് അങ്ങനെ തന്നെ ചത്തുപോകുന്നു. അതുപോലെയല്ല നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടത്. ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്നത് ഒരു മണിക്കൂറാണെങ്കിൽ ആ ഒരു മണിക്കൂർ എന്തെല്ലാം എനിക്ക് ഈ ലോകത്ത് അടയാളപ്പെടുത്താൻ കഴിയും, അതല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ എനിക്ക് സമ്പാദിച്ചെടുക്കാൻ കഴിയും എന്ന് ചിന്തിക്കുമ്പോഴാണ് നാം വിജയികളുടെ പട്ടികയിൽ ഉൾപ്പെടാൻ പോകുന്നത്. അല്ലാഹു ആഖിറത്തിൽ വിജയിക്കുന്ന സജ്ജനങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞു വന്നത്, ഒരു ശാസ്ത്രജ്ഞൻ അയാളുടെ പരീക്ഷണശാലയിൽ വെച്ച് ഓരോ വസ്തുക്കളും പരീക്ഷിക്കുമ്പോൾ അയാൾക്ക് കണ്ടുപിടിക്കേണ്ടത് പുതിയ ഒരു സിദ്ധാന്തമാണ്. അയാൾ പുതിയ ഒരു വസ്തുവിനെ ഈ ഭൂമിലോകത്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ശാസ്ത്രജ്ഞൻ അയാളുടെ ലാബിൽ വെച്ചുകൊണ്ട് ഓരോന്നിനെയും സൂക്ഷ്മമായി നിരീക്ഷിക്കും. ഓരോ മൂലകങ്ങളെയും അയാൾ നിരീക്ഷിക്കാൻ സമയമെടുക്കും. അങ്ങനെ നിരീക്ഷിച്ച് നിരീക്ഷിച്ച് അവസാനം അയാൾ ഉദ്ദേശിക്കുന്ന ഒരു വസ്തു എന്താണോ അത് ഉണ്ടാക്കാൻ ഉപകാരപ്പെടുന്ന വസ്തുക്കളെ മാത്രമേ ആ ശാസ്ത്രജ്ഞൻ എടുക്കുകയുള്ളൂ. അല്ലാത്തതിനെ വേസ്റ്റായിട്ട് പാഴ്വസ്തുവായിട്ട് പുറത്തേക്ക് തള്ളിക്കളയുകയാണ്. ഇതുപോലെ ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി എന്ന് പറയുന്ന ഈ ഒരു മണ്ഡലത്തിലേക്ക്, ഈ ലോകത്തേക്ക്, ഈ പ്രദേശത്തേക്ക് നമ്മളെ ഓരോരുത്തരുടെയും അവന്റെ പരീക്ഷണശാലയായ ഭൂമിയിലേക്ക് അയച്ച പരീക്ഷണ വസ്തുക്കളാണ് നമ്മൾ. അല്ലാഹു നമ്മളെ കൃത്യമായി സൂക്ഷിക്കുകയാണ്, കൃത്യമായി നിരീക്ഷിക്കുകയാണ്. എല്ലാം തികഞ്ഞ് പാകപ്പെട്ട് നാളെ അവൻ ഒരുക്കി വെച്ച സ്വർഗീയ ആരാമത്തിലേക്ക് കടന്നു വരുന്ന ഒരു യഥാർത്ഥ മുഅ്മിനായ മനുഷ്യനെയാണ് അല്ലാഹുവിന് ആവശ്യം. അത് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ബുദ്ധി മനുഷ്യനെന്ന് പറയുന്ന നമുക്ക് അല്ലാഹു നൽകുകയാണ്. ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, ആ വകതരി വെച്ചുകൊണ്ട് അവൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് അല്ലാഹു സൂക്ഷ്മമായി പരിശോധിക്കുകയാണ്. അവസാനം നമ്മുടെ മരണം കഴിഞ്ഞ് ആഖിറത്തിൽ എത്തിപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളിൽ വിജയിച്ചവനാണോ അവരെയാണ് അല്ലാഹുവിന് ആവശ്യം. അല്ലാത്തവരെല്ലാം വേസ്റ്റുകളാണ്. നമ്മൾ വേസ്റ്റുകൾ കത്തിക്കുന്നത് പോലെ അല്ലാഹു ആ വേസ്റ്റുകളെ നരകത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നു. അപ്പോൾ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ഈ ഭൂമിലോകം പരീക്ഷണത്തിന്റെ ലോകമാണ്. ഈ ലോകത്ത് പരീക്ഷണത്തിൽ അല്ലാഹുവിന്റെ നിരീക്ഷണത്തിൽ വിജയിക്കുന്ന ഓരോ അടിമകളായി മാറാൻ, അല്ലാഹു ഉദ്ദേശിച്ച രൂപത്തിലേക്ക് പാകപ്പെടാൻ കഴിയുന്ന അടിമകളായിട്ട് പരീക്ഷണ വസ്തുക്കളായിട്ട് നമുക്ക് വിജയിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കറിയാം, സത്യവിശ്വാസികളായ നമ്മൾ നമ്മളെ പടച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടാണ് ഈ ഭൂമിലോകത്ത് ജീവിക്കുന്നത്. നമുക്കറിയാം എന്താണ് ആ പ്രതിജ്ഞ. ആദ്യമേ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ രാജ്യമായ ഇന്ത്യ രാജ്യത്ത് നാം താമസിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ട്, നാം കൊടുക്കുന്ന ഒരു വിശ്വാസമുണ്ട്. അതാണ് ഈ രാജ്യത്ത് നാം ചൊല്ലിക്കേൾപ്പിക്കുന്ന പ്രതിജ്ഞ എന്ന് പറയുന്നത്. ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പ്രതിജ്ഞ ചെയ്യുന്ന നമ്മൾ പിന്നീട് ഭാവിയിൽ പാകിസ്ഥാനെ വല്ല ചാരപ്രവർത്തനവും നടത്തിക്കൊടുത്താൽ
അല്ലെങ്കിൽ ഈ രാജ്യത്ത് താമസിക്കുന്നവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന എന്തെങ്കിലും വലിയ പ്രവർത്തനങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് വന്നുപോയാൽ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ കണ്ണിൽ നാം രാജ്യദ്രോഹികളാണ്, പ്രതിജ്ഞക്ക് വിരുദ്ധത പ്രകടിപ്പിച്ചവരാണ്. പ്രതിജ്ഞ കൃത്യമായി നിറവേറ്റാത്ത ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല എങ്ങനെ ഭരണകൂടം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നാം പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിയുമ്പോൾ നമ്മൾ അറിയണം, സത്യവിശ്വാസികളായ നമ്മൾ പ്രതിജ്ഞകളിലൂടെയാണ് നമ്മുടെ ഓരോ ദിവസവും നാം തുടങ്ങുന്നത്. ഒന്നുകിൽ വിശ്വാസി സുബഹി നിസ്കാരത്തിൽ, അല്ലെങ്കിൽ അയാൾ ആ ദിവസം തുടങ്ങുന്ന ഏതെങ്കിലും ഒരു നിസ്കാരത്തിൽ ആ പ്രതിജ്ഞാ വാചകം ഉരുവിടുകയാണ്. എന്താണ് ആ വാക്ക്? വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. രാജാവിനോട് ചെയ്യുന്ന പ്രതിജ്ഞയാണ്. കേവലമായ ഒരു രാജാവല്ല, എങ്ങനെയുള്ള രാജാവാണ്? ഈ ഭൂമിലോകം മുഴുവൻ പടച്ചു പരിപാലിച്ച ലോകരക്ഷിതാവായ അല്ലാഹുവാണ്. എല്ലാ ഭരണകൂടങ്ങളെയും ഭരണസിര കേന്ദ്രങ്ങളെയും കൃത്യമായി അടക്കി ഭരിക്കുന്ന രാജാവായ അല്ലാഹ്, ആ അല്ലാഹുവിന്റെ മുമ്പിലാണ് നാം നമ്മുടെ പ്രതിജ്ഞാ വാചകം ചൊല്ലിക്കേൽപ്പിക്കുന്നത്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. എങ്ങനെയുള്ള രാജാവിന്റെ മുമ്പിൽ നിന്നിട്ടാണ് നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നത്? കേവലമായ ഒരു രാജാവല്ല, കേവലമായ ഒരു പ്രതിബിംബമല്ല, ഏതെങ്കിലും ഒരു കല്ലിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു സ്തൂപത്തിന്റെ മുമ്പിൽ നിന്നിട്ടല്ല പ്രതിജ്ഞ ചെയ്യുന്നത്, മറിച്ച് എങ്ങനെയുള്ള രാജാവാണ്? അതാ അല്ലദി ഫതറ സമാവാതി വൽ അർള. വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രതിജ്ഞ ചെയ്യുകയാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറ സമാവാതി വൽ അർള. ഞാനിതാ എന്റെ ശരീരം മുഴുവൻ അതാ റബ്ബിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാ. എങ്ങനെയുള്ള രാജാവാണ്? അല്ലദീ ഫതറ സമാവാതി വൽ അർള. അതാ ഒരു എഞ്ചിനീയർ വന്നിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ വന്നിട്ട് പറയുകയാണ്, ആകാശത്തിന്റെ ആ ഭാഗം കുറച്ചങ്ങ് ചെരിഞ്ഞു പോയാൽ കാണാൻ നല്ല ചന്തമുണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ പർവ്വതങ്ങൾ നിൽക്കുന്ന ആ രൂപമൊന്ന് മാറിയെങ്കിൽ കാണാൻ നല്ല രസമുണ്ടാകുമായിരുന്നു തുടങ്ങിയ ഒരു അഭിപ്രായങ്ങൾക്ക് പോലും വകവെക്കാതെ ഈ ഭൂമിലോകം മുഴുവൻ പടച്ച് പരിപാലിക്കുന്ന ലോകരക്ഷിതാവായ അല്ലാഹ്, ആ റബ്ബിന്റെ മുമ്പിൽ നിന്നിട്ടാണ് നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നത്. അതാ ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. അങ്ങനെയുള്ള രാജാവായ അല്ലാഹ്, ആ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നിട്ട് പ്രതിജ്ഞ ചെയ്യുകയാണ്, ഞാൻ ലോകരക്ഷിതാവായ അല്ലാഹുവിന് പങ്കുകാരെ ചേർക്കുന്നവനല്ല. ഹനീഫം മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. ലോകരക്ഷിതാവായ റബ്ബിലേക്ക് ഞാൻ പങ്കുകാരനെ ചേർക്കുന്നവനല്ല. ഈ ലോകം പടച്ചു പരിപാലിച്ച റബ്ബ് അത് അല്ലാഹുവാണെന്ന് ശക്തമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെയുള്ള രാജാവിന്റെ മുമ്പിൽ നിന്നിട്ടാണ് പ്രതിജ്ഞ ചെയ്യുന്നത്. എന്നിട്ട് ശേഷം പറയുന്ന വാക്കെന്താണ്? ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ എന്റെ നിസ്കാരവും എന്റെ നോമ്പും എന്റെ സകലമാന ആരാധന മുറകളും എന്റെ മരണവും എന്റെ ജനനവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് ലോകരക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടി മാത്രമാണ്.
ഇന്ന് പ്രതിജ്ഞ ചെയ്യുന്ന ഒരാൾ അതാ രാവിലെ പള്ളിയിലേക്ക് വരികയാണ്, എന്നിട്ട് സുബഹി നിസ്കരിക്കുമ്പോൾ അയാൾ ചെയ്യുന്ന പ്രതിജ്ഞ എന്താണ്? ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നോമ്പും എന്റെ സക്കാത്തും എന്റെ സകലമായ ആരാധന മുറകളും എല്ലാം റബ്ബിനാണെന്ന് പ്രതിജ്ഞ ചെയ്യുന്ന ആൾ, പിന്നെ പള്ളിയിൽ വന്നിട്ട് തക്ബീർ കെട്ടിയിട്ട് അയാളുടെ ചിന്ത എന്താണ്? ഞാൻ നിസ്കരിക്കുന്നത് ആളുകളൊന്ന് കാണട്ടെ, ഞാൻ ഒരുപാട് നിസ്കരിക്കുന്നവനാണെന്ന് ആളുകൾ ധരിക്കട്ടെ. അല്ലെങ്കിൽ അതാ സംഭാവന ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിലുള്ളത് എന്താണ്? ഞാൻ ഒരുപാട് പള്ളിക്ക് വേണ്ടി സഹകരിക്കുന്നവനാണെന്ന്, മദ്രസക്ക് വേണ്ടി സഹകരിക്കുന്നവനാണെന്ന് നാട്ടുകാരൊന്നറിയട്ടെ എന്ന് കരുതിയിട്ട് സംഭാവന ചെയ്യുന്നവനാണോ മോനെ? നീ പ്രതിജ്ഞക്ക് വൈരുദ്ധ്യം പ്രകടിപ്പിച്ച ആളാണ്. എന്തേ കാരണം? നിന്റെ പ്രതിജ്ഞയിലുള്ള വാക്കെന്താണ്? എന്റെ നിസ്കാരം റബ്ബിനാണ്. പക്ഷേ നിസ്കരിക്കുമ്പോൾ നിന്റെ ചിന്ത അത് നാട്ടുകാര് കാണണമെന്നാണോ? എന്നാൽ ആ നിസ്കാരം റബ്ബ് കണ്ടിട്ടില്ല, പള്ളിയിലെ ഉസ്താദ് കണ്ടിട്ടുണ്ട്, പള്ളിയിലെ ഹാജിയാര് കണ്ടിട്ടുണ്ട്, പള്ളിയിലെ മുത്തല്ലിമീങ്ങൾ കണ്ടിട്ടുണ്ട്, പള്ളിയിലെ തങ്ങൾ കണ്ടിട്ടുണ്ട്, പള്ളിയിൽ വരുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ റബ്ബിന്റെ മുമ്പിൽ എഴുതിയിട്ടില്ല. നാളെ മരിച്ചു ചെല്ലുമ്പോൾ നീ നിസ്കരിച്ച ആ നിസ്കാരം അവിടെ കാണാനില്ല. അങ്ങനത്തെ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിങ്ങളൊന്ന് ഓർത്തു നോക്ക്, ഇവിടെ 50 കൊല്ലം ജീവിച്ചു, ഇവിടെ 70 കൊല്ലം ജീവിച്ചു, ഒരൊറ്റ നിസ്കാരവും ഖളാ ആക്കിയിട്ടില്ല, ഒരു ഖുർആനോത്തും മുടക്കിയിട്ടില്ല. പക്ഷേ അല്ലാഹുവിന്റെ അടുക്കലെത്തിയപ്പോൾ ആ നിസ്കരിച്ച നിസ്കാരങ്ങളൊന്നും കാണാനില്ല, നോമ്പ് നോച്ചത് അവിടെ കാണാനില്ല, സകാത്ത് കൊടുത്തത് കാണാനില്ല, സദഖ കൊടുത്തത് കാണാനില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് അത്തരം അവസരങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ എപ്പോഴും ദുആ ചെയ്യണം. എന്ത് സൽക്കർമ്മം ചെയ്തു കഴിഞ്ഞാലും റബ്ബിനോട് കരൾ പൊട്ടിയിട്ടൊന്ന് ദുആ ചെയ്യാൻ ബാധ്യതയുണ്ട് നമുക്ക്. അല്ലാഹ് പടച്ചവനെ, ഞാനിപ്പോൾ നിസ്കരിച്ചത്, ഞാനിപ്പോൾ സദഖ കൊടുത്തത്, ഞാനിപ്പോൾ അതാ ആളുകളെ സഹായിച്ചത്, എന്റെ റബ്ബ് എല്ലാ തെറ്റുകളും പൊറുത്തിട്ട് ഒന്ന് സ്വീകരിക്കണേ, ഒന്ന് ഏറ്റെടുക്കണേ. അല്ലാ എന്നെപ്പോഴും ദുആ ചെയ്യണം, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോഴേ ഒരു യഥാർത്ഥ വിശ്വാസി എന്ന നിലക്ക് ഉയർന്നു പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മഹാന്മാർ ചെയ്തത് അങ്ങനെയാണ്. ലോകത്ത് ഒരാളെയും എനിക്കറിയേണ്ട ആവശ്യമില്ല, ഞാൻ ജീവിക്കുന്നത് റബ്ബിന് വേണ്ടിയാണ്, ആ റബ്ബ് മാത്രം എന്നെ കണ്ടാൽ മതി, ലോകത്ത് ഒരാളും എനിക്ക് കാണേണ്ട ആവശ്യമില്ല. അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് റബ്ബിനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ചത് കൊണ്ടാണ് അവരെല്ലാം ഔലിയാക്കളായത്, അവരെല്ലാം സ്വാലിഹീങ്ങളായത്. അങ്ങനത്തെ ജീവിതമായിരുന്നു. മഹാനരായ അബൂ യസീദുൽ ബിസ്വാമി റളിയല്ലാഹു അൻഹു ആരാണ്? ലോകം കണ്ട വലിയ ആബിദാണ്, ലോകം കണ്ട വലിയ ആരിഫാണ്. ഏത് സമയവും നിസ്കാരമാണ്, ഏത് സമയവും നോമ്പാണ്, ഏത് സമയവും ഇബാദത്തിലാണ്. തന്റെ ശരീരം താൻ പറയുന്ന രൂപത്തിലേ കേൾക്കുകയുള്ളൂ, തന്റെ ശരീരം താൻ പറയുന്ന രൂപത്തിലേ കേൾക്കുകയുള്ളൂ. ഏതെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാക്കി വെക്കുന്നതല്ല, എല്ലാം റബ്ബിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, ഞാൻ അല്ലാഹുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, എന്റെ നോമ്പ് റബ്ബ് കണ്ടാൽ മാത്രം മതി എന്ന് മനസ്സിലാക്കി ജീവിച്ച മഹാനാട് കണ്ടില്ലേ അബൂ യസീദുൽ ബിസ്വാമി റളിയല്ലാഹു അൻഹു.
ആ വലിയ പണ്ഡിതൻ, ആ വലിയ സ്വാലിഹായ മനുഷ്യൻ ഒരു ദിവസം ഇശാഅ് നമസ്കാരം കഴിഞ്ഞൊന്ന് പുറത്തിറങ്ങിയപ്പോൾ അതാ കാണുന്നു നല്ല പാറയുടെ ഇടുക്കിലൂടെ പാറയുടെ ഇടയിലൂടെ നല്ല തെളിനീരങ്ങനെ ഒലിച്ചു വരുന്നത് കാണുകയാ, നല്ല തെളിനീരങ്ങനെ വരികയാണ്. മഹാനവറുകൾക്കതാ ഒന്ന് അതിൽ നിന്ന് അല്പമൊന്ന് കുടിക്കാൻ ആഗ്രഹം തോന്നി. ലോകത്ത് ഇന്ന് കിട്ടുന്ന സർവപാനീയങ്ങളെക്കാളും വേറെ പറയാനറിയാത്ത എന്തോ ഒരു മാധുര്യമുണ്ട് നല്ല ശുദ്ധമായ ജലത്തിന്. മഹാനവറുകൾ ഇശാ നമസ്കാരം കഴിഞ്ഞതേ ഉള്ളൂ, പുറത്തിറങ്ങിയിട്ടതാ വെള്ളമങ്ങ് കുടിക്കുമ്പോൾ ശരീരത്തിന് നല്ല ആനന്ദം വരികയാണ്, നല്ല സുഖം വരികയാണ്. അതാ മഹാനവറുകൾ ആ സുഖത്തിൽ ലയിച്ചുകൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോവുകയാ. കാരണം വെള്ളം കുടിച്ചപ്പോൾ ശരീരത്തിന് പറയാനറിയാത്ത ഒരു ആനന്ദം വരികയാണ്. ആ കുളിർമയിൽ മഹാനവറുകൾ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോൾ അറിയാതെ ഉറക്കിലേക്ക് വീഴുകയാ. മഹാനവറുകൾ അറിയാതെ ഉറങ്ങിപ്പോയി. കുറെ സമയം കഴിഞ്ഞിട്ടാണ് മഹാനവറുകൾ എഴുന്നേൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എഴുന്നേറ്റ ഉടനെ ഒരൊറ്റ പൊട്ടിക്കരച്ചിലാണ്. എന്തേ കാരണം? അതാ എല്ലാ ദിവസവും ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്, എല്ലാ ദിവസവും ഞാൻ അതാ സ്വലാത്തു എല്ലാറുണ്ട്. കുറച്ച് ഉറക്ക് ഒഴിവാക്കിയിട്ട് പാതിരാ സമയത്ത് റബ്ബിന് ദിക്റ് എല്ലാറുണ്ട്. പക്ഷേ തലേന്ന് രാത്രിയിൽ ആ വെള്ളമങ്ങ് കുടിച്ച് കിടന്നപ്പോൾ ഉണർന്നു പോകുന്നത് എപ്പോഴാണ്? സുബഹിയുടെ ബാങ്കിങ്ങനെ പള്ളിയുടെ മിനാരത്തിലൂടെ അങ്ങ് കേൾക്കുമ്പോഴാണ്. ഉടനെ മഹാനവറുകൾ എഴുന്നേറ്റിട്ട് ഒരൊറ്റ കരച്ചിലാണ്. എന്തിനാ കരയുന്നത്? സുബഹി കളായി പോയത് കൊണ്ടല്ല, ബാങ്ക് കേൾക്കാതെ പോയത് കൊണ്ടല്ല. എന്തേ കാരണം? ഇത്രയും കൊല്ലങ്ങളായിട്ട് അതാ ഞാനതാ തഹജ്ജുദ് മുടക്കിയിട്ടില്ല, രാത്രി സമയത്ത് ഞാൻ ദിക്റ് മുടക്കിയിട്ടില്ല, രാത്രി സമയത്ത് സ്വലാത്ത് മുടക്കിയിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി ഞാൻ ആ വെള്ളം കുടിച്ചപ്പോൾ എന്റെ ശരീരം അറിയാതെ അങ്ങ് മയങ്ങുകയാണ്. ആ മയക്കം എന്റെ തഹജ്ജുദ് കളഞ്ഞു, എന്റെ ദിക്റ് കളഞ്ഞു, എന്റെ നോമ്പ് കളഞ്ഞു, എന്റെ അതാ സ്വലാത്ത് കളഞ്ഞു, എന്റെ പാതിരാ സമയത്തുള്ള ഇബാദത്ത് കളഞ്ഞു. മഹാനവറുകൾ എഴുന്നേറ്റിരുന്നിട്ട് കരയുകയാണ്. കരഞ്ഞിട്ടതാ പിന്നെ ചെയ്യുന്നത് എന്താണ്? അവിടെ നിന്നൊരറ്റ പ്രഖ്യാപനമാണ്. എന്തേ പ്രഖ്യാപനം? എന്റെ ഈ അവസ്ഥയിൽ എന്നെ എത്തിച്ചത് ആ വെള്ളമല്ലേ, എന്റെ നോമ്പ് മുടക്കിയത് വെള്ളമല്ലേ, എന്റെ നിസ്കാരം മുടക്കിയത് വെള്ളമല്ലേ, എന്റെ സ്വലാത്ത് മുടക്കിയത് വെള്ളമല്ലേ. അതുകൊണ്ട് ഞാനിനി എന്റെ ജീവിതത്തിൽ വെള്ളം കുടിക്കൂല. ശരാശരി ഒരു മനുഷ്യന് വെള്ളം കുടിക്കാതെ എത്രയാ ജീവിക്കാൻ പറ്റുക? കുറഞ്ഞ സമയം, പ്രത്യേകിച്ച് ചൂട് കാലമാകുമ്പോ തീരെ പറ്റത്തില്ല. മഹാനവറുകൾ ശപഥം എടുക്കുന്നു, എന്റെ ജീവിതത്തിലെ ഈ പരാജയങ്ങൾക്ക് കാരണമായത് വെള്ളമാണെങ്കിൽ ഇനി എന്റെ ശരീരം വെള്ളം തൊടുന്നില്ല, എന്റെ ശരീരത്തിൽ ഇനി വെള്ളം വേണ്ട. ഒരു ദിവസം മഹാനവറുകൾ പിടിച്ചു നിന്നു, രണ്ടാമത്തെ ദിവസവും മഹാനവറുകൾ പിടിച്ചു നിന്നു, അവസാനം മൂന്നാമത്തെ ദിവസം മഹാനവറുകൾ ക്ഷീണിച്ചു പോവുകയാണ്. കാരണം ശരീരത്തിലെ ജലാംശം വറ്റിപ്പോകുന്നുണ്ട്. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനവറുകൾ ഇപ്പൊ മരിച്ചു പോകുമെന്ന അവസ്ഥയെത്തുമ്പോൾ അതാ പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങിയിട്ട് മഹാനവറുകൾ ചെയ്യുന്ന പരിപാടി എന്താണ്? ഒരു കോപ്പയിൽ കുറച്ച് വെള്ളമെടുക്കുന്നു, എന്നിട്ടതാ ആ വെള്ളം മണ്ണിലേക്ക് ഒഴിക്കുന്നു. മണ്ണിലേക്ക് ഒഴിച്ചിട്ടോ ആ നനഞ്ഞു കുതിർന്ന മണ്ണങ്ങ് കുഴക്കുകയാണ്. കുഴച്ചിട്ടതാ അങ്ങനെ പിഴിയുമ്പോൾ
അങ്ങ് പ്രസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇറ്റി വീഴുന്ന വെള്ളത്തുള്ളികൾ കൊണ്ട് തൊണ്ട നനച്ചിട്ട് മണ്ണ് വലിച്ചെറിയുകയാണ്. വലിച്ചെറിഞ്ഞിട്ട് മഹാനവരുകൾ പറയുന്നത്, ഇത്രയും മതി കേട്ടോ, എന്റെ സ്വലാത്ത് മുടക്കിയ വെള്ളമല്ലേ, എന്റെ നിസ്കാരം മുടക്കിയ വെള്ളമല്ലേ, അതേ എന്റെ ദിക്ർ മുടക്കിയ വെള്ളമല്ലേ, എന്റെ തഹജ്ജുദ് മുടക്കിയ വെള്ളമല്ലേ, അതുകൊണ്ട് ആ വെള്ളം ഇത്ര മതി കേട്ടോ. അങ്ങനെ മഹാനവറുകൾ നിർത്തുന്നു. പിൽക്കാലത്ത് മഹാനവറുകൾ വഫാത്താകുമ്പോൾ അതാ പണ്ഡിതന്മാർ കാരണമായിട്ട് അദ്ദേഹത്തിന്റെ താരിഖിൽ എഴുതുന്നത്, ശരീരത്തിലെ ജലാംശം പറ്റിപ്പോയതാണ് കൂടുതൽ കാരണമെന്ന് രേഖപ്പെടുത്തിയില്ലേ. ഇവിടെയാണ് എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, കണ്ടോ, വിഷമിച്ചത് സുബഹികള ആക്കിയിട്ടല്ല, വിഷമിച്ചത് അതാ ബാങ്ക് കേൾക്കാഞ്ഞിട്ടല്ല, താൻ നിത്യവും ചെയ്തിരുന്ന രാത്രിയിലെ ആരാധനാമുറകൾ ഒരു നിമിഷം അങ്ങ് തീർന്നപ്പോൾ, ഒരു നിമിഷം അങ്ങ് മുടങ്ങിപ്പോയപ്പോൾ അതിന് കാരണമായ വെള്ളം അതങ്ങ് വേണ്ട എന്ന് വെക്കുകയാണ്. അതുകൊണ്ടാണ് രോഗിയായത്, ആ രോഗമാണ് വഫാത്തിലേക്ക് നയിച്ചത്. അതാണ് ഔലിയാക്കൾ, അതാണ് സ്വാലിഹീങ്ങൾ, അവരാണ് വിജയികൾ കേട്ടോ. നമ്മുടെ മക്കൾക്ക് ഇതൊന്നും പഠിക്കാൻ സമയമില്ല, അവരേതോ ലോകത്ത് ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെയുള്ള ആലിമീങ്ങളുടെ കഥകൾ കേൾക്കുമ്പോൾ ഓ അങ്ങനെയൊക്കെ ഇപ്പൊ സംഭവിക്കോ എന്നാണ് അവരുടെ സംശയം. കൃത്യമായി താരിഖിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സമർപ്പണത്തിന്റെ കഥ പറയാനുള്ള ഓരോരോ ആലിമീങ്ങളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. അവർ വെറുതെ അവർ സുപ്രഭാതത്തിൽ അങ്ങ് ജയിച്ചു പോയവരല്ല. ഓർത്തു നോക്കൂ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ അവർ എങ്ങനെ പരിശുദ്ധമായ ഇസ്ലാമിനെ നമ്മുടെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത്? ഒരു സുപ്രഭാതത്തിൽ മക്കയിൽ അങ്ങ് എഴുന്നേറ്റ് നിന്നിട്ട് ഇതാ ഇസ്ലാമിനെ തിരിയാണ് പിടിച്ചോ എന്ന് പറഞ്ഞതല്ല. അതിന്റെ പേരിൽ ഒരുപാട് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ ഇസ്ലാമിനെ ഇന്നിവിടെ ടിക്ടോക്ക് കളിച്ചും മറ്റും നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹബീബായ മുത്തുനബി തങ്ങളുടെ ആ വേദനകൾ പരിശോധിക്കാനുള്ള സമയം നമുക്കില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെയുള്ള അവസരങ്ങൾ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പറഞ്ഞു വന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ കേവലമായി മക്കയിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഇസ്ലാമിനെ തന്നതല്ല, അതിന്റെ പേരിൽ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട്, അതിന്റെ പേരിൽ ഒരുപാട് യാതന അനുഭവിച്ചിട്ടുണ്ട്. ഹബീബായ മുത്തുനബി തങ്ങൾ അതാ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ലോകം ഇന്നും അംഗീകരിക്കുന്ന നേതാവാണ്, സുഗമമായ പാതയിലൂടെ നടന്നവരല്ല, ഒരുപാട് മുള്ളു നിറഞ്ഞ വഴികളിലൂടെ നടന്നിട്ടുണ്ട്, ഒരുപാട് യാതനകളിലൂടെ വഴികളിലൂടെ നടന്നിട്ടുണ്ട്, ഒരുപാട് വിഷമമുള്ള വഴികളിലൂടെ നടന്നു വന്നിട്ടുണ്ട്. ഹബീബായ മുത്തുനബി തങ്ങളെ അതാ നാട്ടുകാര് ചേർന്നിട്ട് പുറത്താക്കുകയാണ്, ബഹിഷ്കരണം ഏർപ്പെടുത്തുകയാണ്. എങ്ങനെയുള്ള ബഹിഷ്കരണമാണ്? കേവലമായി പറയുന്ന ബഹിഷ്കരണമല്ല. നമ്മുടെ നാട്ടിൽ ഈ മഹല്ലിന് യോജിക്കാത്ത എന്തെങ്കിലും ഒരു പ്രവർത്തനം കണ്ടാൽ മഹല്ല് കമ്മിറ്റി അയാളെ പുറത്താക്കും, അയാളുടെ കുടുംബത്തെ പുറത്താക്കും. പിന്നീട് മഹല്ലിൽ നടക്കുന്ന ഒരു കാര്യവുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ടാവില്ല, അയാളുടെ നിക്കാഹിന് ആരും കൂടത്തില്ല, അയാളുടെ കുടുംബങ്ങളിലെ കല്യാണത്തിനും ആരും പോകാൻ പാടില്ല. ഇങ്ങനെയൊക്കെയാണ് മഹല്ല് പുറത്താക്കുക. എന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പ്രമാണിമാരായ സ്വന്തം കുടുംബക്കാർ തന്നെയാണ് ബഹിഷ്കരണം ഏർപ്പെടുത്തുന്നത്. ഷൈബ് അബി ത്വാലിബിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര തവണയാ പട്ടിണി കിടന്നത്! ഖദീജ ബീവിയുടെ കയ്യും പിടിച്ച്, അന്ന് ഫാത്തിമ മോള് ചെറുതാണ്, ഫാത്തിമ ബീവിയുടെ കയ്യും പിടിച്ച് ഇറങ്ങിപ്പോയി. അവർ തീരുമാനമെടുക്കുന്നു, ഇനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ
ആരും ഭക്ഷണം കൊടുക്കാൻ പാടില്ല, ആരും വെള്ളം കൊടുക്കാൻ പാടില്ല, ആരും ഹബീബായ തങ്ങളെ കാണാനും പാടില്ല എന്നവർ ബഹിഷ്കരണം ഏർപ്പെടുത്തുമ്പോൾ മുത്തനബി തങ്ങൾക്ക് വസ്ത്രം മാറാനില്ല, അവിടുത്തെ കുടുംബത്തിന് ഭക്ഷണം കഴിക്കാനില്ല. കേവലം ഒരു നേതാവിന്റെ കഥയല്ല പറയുന്നത്, കേവലം ഒരു രാജാവിന്റെ കഥയല്ല പറയുന്നത്, കേവലം ഒരു പാർട്ടിയുടെ ലീഡറിന്റെ കഥയല്ല പറയുന്നത്, കേവലം ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ കഥയല്ല പറയുന്നത്. ലോകത്ത് ഇന്ന് കാണുന്ന സകലമാന എല്ലാ നിഅമത്തിനും കാരണക്കാരരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വലാത്ത് ഇനി ഒച്ചത്ത് ചൊല്ലട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മോനെ, ഞാൻ ആഫിയത്തിൽ നടക്കുന്നുണ്ടോ? ഞാൻ എന്റെ തൊണ്ട ജലിപ്പിക്കുന്നുണ്ടോ? ഞാൻ വെള്ളം കുടിക്കുന്നുണ്ടോ? എനിക്ക് വായു കിട്ടുന്നുണ്ടോ? എനിക്ക് ശ്വാസം ലഭിക്കുന്നുണ്ടോ? എനിക്ക് കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? എല്ലാം ഹബീബായ തങ്ങളുടെ ഔദാര്യമാണ്. ആ മുത്തനബി തങ്ങളില്ലാതെ റബ്ബ് ഒരു കരുണയും ഭൂമിയിൽ തന്നിട്ടില്ല. ആ മുത്തനബി തങ്ങളാണ് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിജയം. ആ വിജയത്തെ എതിർക്കുന്നത് കൊണ്ടാണ് മുജാഹിദിനെ നമ്മൾ അടുപ്പിക്കാത്തത്. ആ മുത്തനബി തങ്ങളെ അടുപ്പിക്കാത്തത് കൊണ്ടാണ് ജമാഅത്തുകാരനെ കണ്ടുകൂടാത്തത്. ആ മുത്തനബി തങ്ങളെ ജന്മദിനം പറ്റൂല എന്ന് പറഞ്ഞതുകൊണ്ട്, ആ മുത്തനബി തങ്ങളെ മൗലൂദ് പറ്റൂല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവന്മാർ സലാം പറഞ്ഞാൽ പോലും നമ്മൾ മടക്കാത്തത്. അടിസ്ഥാനം മറന്നുള്ള ഒരു ആദർശവും വേണ്ട. ആദർശം രക്ഷിക്കാൻ അത് കൊണ്ടുവന്ന നായകരുണ്ട്, കൊണ്ടുവന്ന നേതാവുണ്ട്. ആ നേതാവിനെ മറന്ന ഒരു വിജയവും ആ നേതാവിനെ മറന്ന ഒരു അംഗീകാരവും നമുക്ക് വേണ്ട കേട്ടോ. അതാ പറഞ്ഞത്, ഹബീബായ തങ്ങൾ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോയി. വീട്ടിൽ നിന്ന് പുറത്തു പോയപ്പോൾ കഴിക്കാനൊന്നുമില്ല, പട്ടിണി കിടന്നു. നമ്മളൊക്കെ ഇന്ന് കല്യാണം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മതിയാകുന്നില്ല. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പിന്നെ ആളുകൾ കഴിച്ചിട്ട് പിന്നെയും ബാക്കി വരുക. വരുന്നത് യാതൊരു ഉളുപ്പുമില്ലാതെ കൊണ്ടുപോയിട്ട് മണ്ണിട്ട് മൂടുന്നു. സുബ്ഹാനല്ലാഹ്. ഓർക്കണം, ഹബീബായ തങ്ങൾ ഭക്ഷണത്തെ ബഹുമാനിച്ചിരുന്നു എന്ന കഥകൾക്കപ്പുറം മുത്തനബി തങ്ങൾ പട്ടിണി കിടന്നിരുന്നു. നമ്മുടെ ഈ ദീനിന് വേണ്ടി എന്ന കഥ നമ്മൾ അറിയണം. നമ്മുടെ മക്കളെ നമ്മൾ കേൾപ്പിക്കണം. പെൺമക്കൾ വഴിവിട്ടു പോകുമ്പോൾ, നമ്മുടെ മക്കൾ ദീനിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ, മോനെ, നിനക്ക് ലഭിച്ച എല്ലാ നിയമത്തിന്റെയും കാരണക്കാർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താനുള്ള ഒരു തന്റെ ഇടം നമുക്ക് വേണം. അപ്പോഴേ നമ്മുടെ മക്കൾ നമ്മൾ വിചാരിച്ച നിലയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ എത്തിച്ചേരുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് പല ആവർത്തി നൽകുമാറാവട്ടെ. അപ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പട്ടിണി കിടക്കുകയാണ്. ആ താഴ്വാരത്തിൽ മുത്തനബി തങ്ങൾക്ക് ആരും ഭക്ഷണം തരാനില്ല. ആ താഴ്വാരത്തിൽ ഹബീബായ തങ്ങൾക്ക് ആരും വെള്ളം കൊടുക്കാനില്ല. കണ്ടില്ലേ, അരുവിയിൽ ചെന്നുകൊണ്ട് വെള്ളം കുടിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ അരിയില്ല, ഭക്ഷണം പാകം ചെയ്യാൻ അടുപ്പില്ല, ഭക്ഷണത്തിനുള്ള യാതൊരു മാർഗവും ഇല്ല. അതുകൊണ്ട് മുത്തനബി തങ്ങൾ ചെയ്യുന്നത് എന്താണ്? പച്ചില കഴിച്ചിട്ട് ജീവിച്ച നേതാവല്ലേ നമ്മുടെ നേതാവ്? വെറുതെ പറയില്ല, എന്തേ നമുക്ക് വിശ്വാസം വരാത്തത്? ഇസ്ലാമിന്റെ പ്രാഥമികമായ മൂല്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാത്തോണ്ടാ. യാതനകളും വേദനകളും മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ചത് നമ്മൾ പഠിക്കുമ്പോഴാണ് ഇതെല്ലാം ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് സ്വാഭാവികമായി നമുക്ക് വരുന്നത്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പച്ചില കഴിച്ച് ജീവിക്കുകയാണ്. ഞാനിപ്പോൾ ഈ സംഭവം പറയുന്നതിന് മറ്റൊരു ഉദ്ദേശവും കൂടിയുണ്ട്. ഞാനതാ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിച്ച വിഷയം. സുബ്ഹാനല്ലാഹ്.
സമകാലികമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാ അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ നോട്ടം ലഭിക്കാത്ത ചില ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയ്ത അമലുകൾ സ്വീകാര്യമാവാത്ത ചില ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചില സമൂഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാ അവരെ വിശദീകരിക്കാനാണ് പഠിപ്പിക്കുക. ചില വിഭാഗങ്ങളുണ്ട് അവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം ഒരിക്കലും ലഭിക്കില്ല, അല്ലാഹുവിന്റെ ഒരു ഇളയ ഒരിക്കലും ഉണ്ടാവത്തില്ല. അങ്ങനെ ചില വിഭാഗമുണ്ട് മുത്തനബി തങ്ങൾ പഠിപ്പിക്കുക. അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ഇഞ്ഞാലിന്റെ ചില വിഭാഗങ്ങൾ ആ ആളുകൾക്ക് അവിടെ നിന്ന് റഹ്മത്തിന്റെ നോട്ടമില്ല, അല്ലാഹുവിന്റെ പ്രത്യേകമായ താല്പര്യമില്ല, മുത്തനബി തങ്ങളുടെ പൊരുത്തമില്ല, അവർ ആഖിറത്തിൽ വിരലുകടിക്കുന്ന ആളുകൾ. അങ്ങനെ ചില വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. അവരെ കുറിച്ച് വിശദീകരിക്കാനാണ് ഞാനിപ്പോൾ ഈ സംഭവത്തിലേക്ക് കടന്നത്. അതിൽ ആദ്യത്തെ വിഭാഗമാരാണ് ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവരാണ്, അതാ കുടുംബബന്ധം തകർക്കുന്നവരാണ്. എന്റെ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഭാര്യ ഭർത്താക്കന്മാരില്ലേ, എന്റെ ഉമ്മ പെങ്ങന്മാരെ കൂട്ടുകാരാ, വ്യക്തമായ പാഠം നമുക്കിതിലുണ്ട്. അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മുത്തനബി തങ്ങളുടെ ഈ സംഭവം പറഞ്ഞത്. കുടുംബജീവിതത്തിന് ഏറ്റവും വലിയ മാതൃക ആരാണ്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുത്തെ ജീവിതത്തിൽ എല്ലാ അധ്യാപനവും ഉണ്ട്. ഒരു രാജ്യം എങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടേ, അത് മുത്തനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കുടുംബബന്ധം എങ്ങനെയാ നിലനിർത്തണ്ടേ, അതും അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാളോട് എങ്ങനെയാ പെരുമാറണ്ടേ, അതും മുത്തനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇൻസാനുൽ കാമിൽ. നല്ല പൂർത്തീകരണം നടത്തപ്പെട്ട നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാ. എല്ലാം തകഞ്ഞൊരു മനുഷ്യൻ ലോകത്തിറങ്ങി വന്നിട്ടില്ല, അത് മുത്തനബി തങ്ങൾ മാത്രമേ ഉള്ളൂ. അതും അസാധാരണമായ മനുഷ്യൻ. അപ്പോൾ മുത്തനബി തങ്ങളിലൂടെ ലോകത്ത് പാഠമുണ്ടെങ്കിൽ എല്ലാ മേഖലയിലും മുത്തനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനം വേണം. അതാ കുടുംബജീവിതത്തിൽ മാതൃകയുണ്ട്. മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുണ്ട്, ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുണ്ട്. അതാ അവരുടെ കുടുംബജീവിതം ലോകത്തിന് മാതൃകയായിട്ടുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം നാട്ടുകാരെ പുറത്താക്കിയപ്പോൾ അതാ താഴ്വാരത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു, ഭാര്യയുടെ കൈ പിടിച്ച്, ചെറിയ മോളുണ്ട്, മോളുടെ കൈ പിടിച്ച് ഇറങ്ങിപ്പോകുന്നു. വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല, സ്വൈര്യമായി ജീവിക്കാൻ അനുവാദമില്ല, എല്ലാ നിലക്കും അതാ വിഷമിപ്പിക്കുകയാണ്, എല്ലാ നിലക്കും വേദനിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഗത്യന്തരമില്ലാതെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങിപ്പോന്നത് കേട്ടോ. അങ്ങനെയാണ് താഴ്വാരത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. ഇന്ന് കണ്ടില്ലേ, സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ നട്ടുച്ച സമയത്തൊന്ന് പുറത്തിറങ്ങാൻ നമുക്ക് സാധിക്കുന്നില്ല. ഗവൺമെന്റിൽ നിന്ന് മുന്നറിയിപ്പ് വരുന്നു, സൂര്യാഘാതത്തെ പേടിക്കണം, അതുകൊണ്ട് പുറത്തിറങ്ങാൻ ഒക്കത്തില്ല. അതുപോലെ തന്നെ ഒരുപാട് മുന്നറിയിപ്പുകൾ ആരോഗ്യ മേഖലയിൽ നിന്ന് വരെ നമുക്ക് ലഭിക്കുന്നു. പക്ഷേ ഒന്നറിയണേ, സൂര്യനെ ചെറുക്കാൻ വകയില്ലാതെ, ചൂട് സഹിക്കാൻ വകയില്ലാതെ ഹബീബായ തങ്ങൾ അതാ ചുട്ടുപൊള്ളുന്ന ആ പാറകളിലൂടെ, മരുഭൂമികളിലൂടെ തന്റെ കുടുംബ സമേതം ഇറങ്ങിപ്പോവുകയാ. കുടുംബസമേതം ഇറങ്ങിപ്പോവുകയാണ്. പിന്നെ താമസിക്കുന്നത് അതാ മലഞ്ചെരുവുകളിലാണ്. അവിടെ താമസിച്ചിട്ടതാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം കിട്ടുന്നില്ല, മാറാൻ വസ്ത്രം കിട്ടുന്നില്ല,
കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എങ്ങനെ ജീവിക്കുകയാണ്? പച്ചില കഴിച്ചിട്ടുണ്ട് നേതാവ് സല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാ. കഴിക്കാൻ റൊട്ടിയില്ല, കഴിക്കാൻ ഗോതമ്പില്ല, കുടിക്കാൻ ഒട്ടകത്തിന്റെ പാലില്ല, ഒന്നും ലഭിക്കാതെ വിഷമിക്കുമ്പോഴും ഈ ദീനിനെ മുറുകെ പിടിച്ചിട്ടുണ്ടേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലക്ഷ്യം എന്താണ് ലോകത്ത്? നാളെ അതാ ഈ പരിശുദ്ധമായ ദീനിന്റെ മുന്നേറ്റങ്ങൾ എപ്പോഴും നിലനിൽക്കണം, വിജയത്തിന്റെ വെണ്ണിക്കൊടി പാറിക്കണം, അതിനുവേണ്ടി കഷ്ടപ്പാട് അനുഭവിക്കുകയാണ്. ഇനി പറഞ്ഞല്ലോ കുടുംബജീവിതത്തിനുള്ള മാതൃക. നിങ്ങളൊന്ന് ഓർത്തു നോക്കേ, അന്നത്തെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഏതെങ്കിലും ഒരു സംഭവത്തെ താരതമ്യം ചെയ്യുക. മുത്തുനബി തങ്ങളുടെ കൂടെ ആ വെയിൽ കൊണ്ട് നടക്കുമ്പോ എപ്പോഴെങ്കിലും ഒരു നിമിഷം ഖദീജ ബിവി പറഞ്ഞുവോ, നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത ഒരു പ്രബോധനത്തിന് ഇറങ്ങിയത്, എനിക്ക് വയ്യ നിങ്ങളുടെ കൂടെ താമസിക്കാൻ എന്നൊരു വാക്ക് മുത്തുനബി തങ്ങളോട് പറഞ്ഞില്ല. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാ. അവിടെ നിന്നതാ ഖുർആനിക വചനം കേട്ടുകൊണ്ട് ആദ്യമായി പേടിച്ചരണ്ട് വീട്ടിലെത്തിയപ്പോൾ, നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോയേ എന്നല്ല ചോദിച്ചേ, മുത്തനബി തങ്ങളിൽ പേടിച്ച് പനിച്ച് വരച്ചുകൊണ്ട് സമ്മിരൂനി ഖദീജ റളിയല്ലാഹു അൻഹാ എന്ന് പറഞ്ഞപ്പോൾ സ്നേഹത്തോടെ പുതപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്. എന്നാ ഇന്നൊന്ന് ആലോചിച്ചോക്ക്, ഞാൻ ഇന്നലെ തൃശ്ശൂർ ജില്ലയിലായിരുന്നു, രാവിലെ മുതൽ പരിപാടിയായിരുന്നു. അവിടെ ചെന്നപ്പോ ഒരാൾ സങ്കടത്തോടെ പറയാ, ഉസ്താദേ ഒരു ചെറിയ സംഭവമുണ്ട്, ഒരു ബിസിനസ് പറ്റേ തകർന്നു പോയ ആളാ. അയാളുടെ ബിസിനസ്സൊക്കെ തകർന്നു കണ്ടപ്പോ എന്ത് ചെയ്തു, ഭാര്യ ഇങ്ങിട്ടേച്ചു പോയി. അപ്പൊ ഭാര്യ ആരെയാ സ്നേഹിച്ചിരുന്നത്? അയാളല്ല, അയാളുടെ അടുക്കലുള്ള സ്വത്തിനെയായിരുന്നു സ്നേഹിച്ചിരുന്നത്. അത് നഷ്ടമായപ്പോൾ ഭാര്യക്ക് അയാളെ വേണ്ടാതായി. ഇത്തരം സംഭവങ്ങൾ ഈ ഉമ്മത്തിന്റെ ഇടയിൽ സംഭവിക്കുമ്പോൾ പെങ്ങളെ നമ്മൾ അറിയണം ആരാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്, അവിടത്തെ പത്നിയായ ഖദീജ ബീവി ആരാണ്. അത്രയും ചൂടിയേറ്റ് സഹിച്ചപ്പോഴും അത്രയും വിഷമം വന്നപ്പോഴും വിശന്നിട്ട് ഒന്നും ലഭിക്കാത്തപ്പോഴും അതേ അല്ലാനെ മറന്ന ഒരു വാക്ക്, ഭർത്താവിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് അവിടുന്ന് പറഞ്ഞില്ല. അവിടെ നദാ എല്ലാം അങ്ങ് സഹിക്കുകയാ. അതാണ് പറഞ്ഞത് കുടുംബജീവിതത്തിനുള്ള ഉദാത്തമായ മാതൃക ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുണ്ട്. അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. തീർന്നിട്ടില്ല, അവിടെ നദാ പൊന്നുമോള് ഫാത്തിമ ബീവിയിലുണ്ട്, അലിയാര് തങ്ങളിലുണ്ട്. ഒരു കുടുംബം കൂട്ടിയിണക്കുമ്പോൾ ഭർത്താവിനെ സന്തോഷിപ്പിക്കേണ്ടത് എങ്ങനെയാണ്, ഭാര്യയെ സന്തോഷിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? കൃത്യമായി അധ്യാപനം നൽകിയ ലോകം കണ്ട ഏറ്റവും വലിയ ടീച്ചറാണ്, ലോകം കണ്ട ഏറ്റവും വലിയ ഉപദേഷ്ടാവാണ് റഹ്മതുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാ. ഇന്ന് കണ്ടില്ലേ, കല്യാണം നടക്കുമ്പോ ആദ്യം എന്താ തീരുമാനിക്കുമ്പോ ആദ്യം എന്താ നോക്കുക, ആ അവന്റെ കുടുംബത്തിൽ എത്ര സ്വത്തുണ്ട്, അല്ലെങ്കിൽ മകളോട്, അല്ലെങ്കിൽ മകളോട് പറയും എന്തേ, ആ നീ അവിടെ ചെന്നാൽ അവനെ നമ്മുടെ പരിധിയിലാക്കി തരണം, അവന്റെ കുടുംബക്കാർക്ക് അവനെ ഉപകരിക്കാൻ പാടില്ല എന്നൊക്കെ ചർച്ചകൾ നടക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഈ നാട്ടുകാരെ പറ്റിയല്ലോ, വേറെ ഏതോ നാട്ടില്, എനിക്ക് ആരോഗ്യത്തോടെ നാട്ടിൽ പോകാനുള്ളതാ, വേറെ ഏതൊക്കെയോ നാട്ടിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. എത്രയെത്ര കുടുംബങ്ങൾ തകർന്നു പോകുന്നു. എന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പുന്നമോളെ കല്യാണമാണ് നാളെ, ഇന്നതാ തലേന്ന് രാത്രി മോളെ അടുത്തേക്ക് വിളിച്ചിട്ട് ചേർത്തിരുത്തിയിട്ട് വാത്സല്യ നിധിയായ വാപ്പയായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ നാളെ എന്റെ പൊന്നുമോള് പോകാനുള്ളത് ഒരു അഞ്ഞിന്റെ വീട്ടിലേക്കാണ്,
ഏറ്റവും നല്ല ഭർത്താവിനെയാണ് വാപ്പ നിനക്ക് വേണ്ടി കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മോളെ ഭർത്താവിനോട് ചില കടപ്പാടുകളുണ്ട്. മുത്തനബി തങ്ങൾ അതാ അവിടെ നിന്ന് മകൾക്ക് കൊടുത്ത ഉപദേശങ്ങൾ അത് കൃത്യമായി വിവരിക്കുന്ന എത്രയെത്ര ഗ്രന്ഥങ്ങളാണ് പല പല താരീഖിന്റെ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയത്. വിശാലമായ വ്യാഖ്യാനിക്കാനുള്ള സ്ഥലമാണ്. ഇപ്പോൾ അതിലേക്ക് കടന്നാൽ സമയം നമുക്ക് പരിമിതമാണ്. അതുകൊണ്ട് ചുരുക്കട്ടെ, വാപ്പ മകൾക്ക് നൽകുന്ന ഉദാഹരണങ്ങളാണ്, മകൾക്ക് നൽകുന്ന ഉപദേശങ്ങളാണ്. മോളെ, നാളെ അലിയാരുടെ വീട്ടിലേക്ക് പുതുമണവാട്ടിയായി പോകുമ്പോ ആകെ വാപ്പാന്റെ കയ്യിൽ കൊടുക്കാനുള്ളത് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തല്ല, സ്വർണമാലയോ വളയോ അല്ല. കണ്ടോ, ആളുകളുടെ മുമ്പിൽ മേനി നടിക്കാൻ വേണ്ടിയിട്ട് നാലാളുകൾ കൂടുമ്പോൾ തന്റെ സമ്പത്തിന്റെ വില പറയാൻ വേണ്ടിയിട്ട് കല്യാണ പെണ്ണിനെ മണവാട്ടിയെ ഓഡിറ്റോറിയത്തിൽ ആഭരണങ്ങളെ കൊണ്ട് മൂടിയിട്ട് അല്ലാന മറക്കുന്ന രൂപത്തിൽ ദീനിനെ വലിച്ചെറിയുന്ന രൂപത്തിൽ കാഴ്ച വസ്തുവായി മോളെ ബംഗ്ലാവിലെ പ്രതിമയെ പോലെ വെക്കുന്ന പുതിയ കാലത്തിന്റെ വാപ്പ അറിയണേ. ഒന്ന് കൈനൊടിച്ചാൽ ഉസ്മാന് തങ്ങൾ എത്രയോ സ്വത്ത് വേണമെങ്കിൽ കൊടുക്കും. അങ്ങനെയുള്ള സ്വഹാബിമാര് പലതും നൽകും. എത്രയോ സ്വർണം വേണമെങ്കിൽ ലഭിക്കും. കാരണം ലോകത്തിന്റെ രാജാവിന്റെ മകളുടെ കല്യാണമാണ്. ലോകത്ത് നടക്കാനുള്ള ഏറ്റവും വലിയ ആർഭാടമായ രൂപത്തിൽ നടത്താൻ മുത്തുനബി തങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ദുർവ്യയം വേണ്ട, ധൂർത്ത് വേണ്ട, അതുപോലെ തന്നെ അനാവശ്യമായ സമ്പാദിക്കൽ, അനാവശ്യമായ പൊടിപൊടിക്കൽ, അത് വേണ്ട വേണ്ട എന്ന് ലോകത്തെ പഠിപ്പിക്കാനുള്ള നേതാവാണ്. ആ നേതാവിന്റെ മകളുടെ കല്യാണത്തിന്റെ അന്ന് രാത്രി വാപ്പ കൊടുക്കുന്നത് സ്വർണമാലകളല്ല, സ്വർണത്തിന്റെ വളയല്ല, വരപ്പെട്ട ഉപദേശങ്ങളാണ്. മോളെ, വാപ്പാന്റെ കയ്യിൽ നൽകാനുള്ളത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കുകയാണ്. കണ്ടോ, ഭർത്താവിനോട് ചെയ്യേണ്ട മര്യാദകളുണ്ട്, ഭർത്താവിനെ നോക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഭർത്താവിനെ വിഷമിപ്പിക്കാതെ നോക്കേണ്ട കാര്യങ്ങളുണ്ട്, എല്ലാം കൃത്യമായി അങ്ങ് പറയുകയാണ് വാത്സല്യനിധിയായ പിതാവ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോളെ, ഭർത്താവിന്റെ വീട്ടിൽ ചെന്നിട്ട് അങ്ങനെ പെരുമാറരുത്, ഇങ്ങനെ പെരുമാറരുത്. എത്ര വാപ്പമ്മമാർക്ക് കൊടുക്കാൻ കഴിയുന്നു ഇല്ല. കല്യാണത്തിന്റെ അന്ന് ഓഡിറ്റോറിയത്തിൽ അങ്ങ് കയറിയാൽ മോളെ ലുഹുർവാൻ കൊടുത്തു നിസ്കരിച്ചോ എന്ന് ചോദിക്കാനുള്ള സാവകാശം മാതാപിതാക്കൾക്ക് ഇല്ല. അവരേതോ ലോകത്താണ്. ആളുകളെ സ്വീകരിക്കാനും കൊടുക്കാനുള്ള പൊന്നിന്റെയും മുതലിന്റെയും വില പറഞ്ഞ് വിലപേശലുകൾ നടത്തി മേനി നടിക്കാനുള്ള തിരക്കിലാണ്. അവർക്ക് മകൾ അന്ന് നിസ്കരിച്ചോ, പുതിയ ഒരു ജീവിതത്തിലേക്കാണ് കടക്കുന്നത്. അതിൽ ബർക്കത്ത് വേണ്ടേ മോളെ? മോളൽപ്പം ദിക്റിയല്ലേ? മോളൊന്ന് നിസ്കരിക്ക് എന്ന് പറയാനുള്ള ഉമ്മമാര് കുറഞ്ഞുപോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അങ്ങനത്തെ അവസരങ്ങളിൽ നിന്ന് എപ്പോഴും നമ്മൾ കാവൽ ചോദിക്കണം. കാരണം ആക്തിപത്ത് വരെ നഷ്ടമായി പോകുകയാണ്. എത്രയെത്ര കുടുംബങ്ങളാണ് തകർന്നത്. തങ്ങന്മാരെടുത്ത് ഉസ്താദുമാരെടുത്ത് ഒന്ന് പരാതി പറയാൻ ഉഷാറാ. ഉസ്താദേ, അവള് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ അയാൾ ഞങ്ങളോട് യോജിക്കുന്നില്ല, എപ്പോഴും മരിയനും മകളും തമ്മിൽ എപ്പോഴും വഴക്കാ എന്ന് പറയാൻ ഉഷാറാ. എന്നാ വാപ്പാ, കെട്ടിച്ചു വിടുമ്പോ നിങ്ങൾ നല്ല രൂപത്തിൽ ദീനിന്റെ നിലക്ക് നിങ്ങൾ അവരെ എന്തെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടോ? അതുണ്ടാവില്ല. മകളോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അതുണ്ടാവത്തില്ല. ഖുറാനോദാൻ പറഞ്ഞിട്ടുണ്ടോ? അതുണ്ടാവത്തില്ല. പിന്നെങ്ങനെ കൊടുക്കാനുള്ള പൊഞ്ഞെല്ലാം പറഞ്ഞ് ഭയങ്കര ഉഷാറാക്കിയിട്ട് കല്യാണം പൊടി പിടിച്ച് നടത്തിയിട്ടുണ്ട്. ആത്മീയതയുടെ ഒരു ചെറിയ അംശം പോലും അന്ന് മകൾക്ക് പകർന്നു കൊടുക്കാൻ, തലേന്ന് മകൾക്ക് ഓതിക്കൊടുക്കാൻ ഉമ്മ തയ്യാറായില്ല. പിന്നെങ്ങനെയാ കുടുംബ തകർച്ചകൾ നടക്കാതിരിക്കുക? സുബ്ഹാനല്ലാ, ഞാൻ നീട്ടുന്നില്ല. ചുരുക്കി പറയാം, ഹബീബായ തങ്ങൾ പറഞ്ഞത് അള്ളാഹുവിന്റെ നോട്ടം ലഭിക്കാത്ത വിഭാഗം, ഒരിക്കലും അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാത്ത വിഭാഗം, റഹ്മത്തിന്റെ ഒരു നോട്ടം ഒരിക്കലും ലഭിക്കാത്ത വിഭാഗം, അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അവർ കുടുംബബന്ധം മുറിക്കുന്നവരാണ്.
കണ്ടില്ലേ അവസാനമായി ഭാര്യാ ഭർത്താക്കന്മാരോട് ചെറിയ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ഇന്ന് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്താണ്? സുബ്ഹാനല്ലാഹ്. പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം അറിയാനും പരസ്പരം സംസാരിക്കാനും സമയമില്ലാതെ പോയി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള ഏടുകൾ അത് പരിശോധിക്കാൻ അതൊന്നറിയാൻ സമയമില്ലാതെ പോയി. എന്റെ പെങ്ങളെ, നീ നാളെ ഒരു അന്യന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ, നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ, അവിടെയുള്ള ഉമ്മ നിന്റെ സ്വന്തം ഉമ്മാന്റെ സ്ഥാനത്താണ്, വേറെ ഏതെങ്കിലും പെണ്ണിനെ പോലെയല്ല, അന്യയായി കാണേണ്ട തള്ളയല്ല, അത് നിന്റെ ഉമ്മയെ പോലെയാണ്. ഉമ്മാക്ക് കൊടുക്കുന്ന എല്ലാ പവറും, ഉമ്മാക്ക് കൊടുക്കുന്ന എല്ലാ അംഗീകാരവും, ഉമ്മാക്ക് കൊടുക്കുന്ന എല്ലാ വിലയും, ഉമ്മാക്ക് നൽകുന്ന എല്ലാ സ്ഥാനമാനങ്ങളും നിന്റെ ഭർത്താവിന്റെ ഉമ്മാക്കും നീ നൽകുന്നത് വരെ വിജയിച്ചിട്ടില്ല. കേവലം അതാ ഒരു സൈക്കോളജിസ്റ്റിന്റെ വാക്കല്ല, ഒരു മനഃശാസ്ത്രജ്ഞന്റെ വാക്കല്ല, ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും സിരാകേന്ദ്രങ്ങളിൽ വിജയം പറഞ്ഞു പഠിപ്പിച്ച നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം. ഒരു ചെറുപ്പക്കാരൻ പരാതി പറഞ്ഞു, തങ്ങളെ വീട്ടിൽ അതാ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം ഒരു സ്വൈര്യവുമില്ല. എന്തേ കാരണം? അതുവരെ ഉമ്മാക്കൊരു പ്രശ്നവുമില്ല, ഇപ്പൊ കണ്ടോ ഭാര്യയുടെ ഓരോ ദിവസവും ഒരു ദിവസം എത്ര തവണയാണെന്നറിയില്ല. ഭാര്യയുടെ കുറ്റം എനിക്ക് പറഞ്ഞു തരാനേ സമയമുള്ളൂ, പക്ഷേ ഞാനത് ഭാര്യയോട് ചോദിച്ചാൽ പാവം അവളൊന്നും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവളങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, വെറുതെ പ്രശ്നമുണ്ടാക്കുകയാണ്. ഓ എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്ന പെൺകുട്ടി, നിങ്ങൾക്ക് പെൺകുട്ടിയുണ്ടെങ്കിൽ അവളുടെ സ്ഥാനമാണ്, ഇല്ലെങ്കിലും അവളുടെ സ്ഥാനമാണ്. കണ്ടോ ഹബീബായ തങ്ങൾ നൽകിയ ഉപദേശങ്ങൾ എന്റെ ഉമ്മമാര് പാലിക്കേണ്ടതുണ്ട്. മകൾക്ക് വേണ്ട സ്ഥാനം നൽകേണ്ടതുണ്ട്, മകൾക്ക് വേണ്ട അംഗീകാരം നൽകേണ്ടതുണ്ട്, മകൾക്ക് വേണ്ട എല്ലാ അർഹതയും നൽകേണ്ടതുണ്ട്. മരുമകളാണെന്ന് കരുതിയിട്ട് വേറെ കണ്ണുകൊണ്ട് കണ്ട് നിങ്ങളുടെ മക്കളുടെ മനസ്സിൽ നിങ്ങളെ കൊള്ളേ, അതാ ഒരു ബ്ലാക്ക് പോയിന്റും വരുത്തല്ല, ഒരു വേണ്ടാത്തരവും വരുത്തല്ല. എന്റെ വാപ്പമാരെ, വീട്ടിലേക്ക് കയറി വരുന്ന അതിഥികളെ മാന്യമായി സ്വീകരിക്കാൻ സാധിക്കുമ്പോഴാണ് മുക്തിനബി തങ്ങൾ നൽകിയ അധ്യാപനങ്ങളെ ആത്മാർത്ഥമായി ഉൾക്കൊണ്ട മനുഷ്യനാകുന്നത്. വേറെ കണ്ണുകൊണ്ട് കാണേണ്ട ആവശ്യമില്ല, കൃത്യമായും നല്ല ആത്മാർത്ഥതയുള്ള മനസ്സോടെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കാനുള്ള ബാധ്യതയുണ്ട്. അല്ലാഹു എല്ലാ കുടുംബങ്ങളിലും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളെല്ലാം അല്ലാഹു യോജിപ്പ് നൽകുമാറാകട്ടെ, സമാധാനം നൽകുമാറാകട്ടെ. ഇനി അതാ അടുത്ത വിഷയമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനം, അതാ ചില പണ്ഡിതന്മാർ വളർന്നു വരും, ആ പണ്ഡിതന്മാർ ആളുകളോട് തഖ്‌വ ഉപദേശിക്കും, പക്ഷേ അയാളുടെ മനസ്സിൽ തഖ്‌വയുടെ ഒരു ലാഞ്ചന പോലുമില്ല. റബ്ബേ, അർഹതയില്ലെന്ന് ഞങ്ങൾക്കറിയുന്നതാണ്. ഹസനുൽ ബസരി തങ്ങൾ വയലു പറഞ്ഞാൽ, ഷാഫി ഇമാം വയലു പറഞ്ഞാൽ മുമ്പിലിരിക്കുന്നവര് പൊട്ടിക്കരഞ്ഞു പോകും, അവരൊക്കെ നന്മ കണ്ടവരാണ്. പക്ഷേ അർഹതയില്ലാതെ ഞങ്ങള് പറയുന്നത് ഞങ്ങള് പഠിച്ച ഇൽമ ആളുകളുമായി സംവദിക്കാനാണ്, ചർച്ച ചെയ്യാനാണ്, അതുവഴി ഹബീബിലേക്ക് ഒരു ചെറിയ നോട്ടമെങ്കിലും കിട്ടാനാണ്. അല്ലാ നീ ഞങ്ങളെ കബൂലാക്കണം. അല്ലാ ഇന്ന് കണ്ടില്ലേ മുഅ്മിനീങ്ങളെ, ആത്മാർത്ഥതയുള്ള ഒരു പണ്ഡിതൻ എവിടെയാണുള്ളത്? വളരെ ചുരുക്കമാണ്.
വയലു പറയുന്നവരാകട്ടെ, ദർസെടുക്കുന്നവരാകട്ടെ, സ്വകാര്യ ജീവിതം മോശമായാൽ ബാഹ്യം എത്ര തേക്ക് മിനിച്ചിട്ടും കാര്യമില്ല, എത്ര നല്ല ഉഷാറാക്കിയിട്ടും കാര്യമില്ല, ഉള്ളിന്റെ ഉള്ളിൽ റബ്ബിന്റെ കോപമുള്ള നോട്ടമാണ് കേട്ടോ. അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണം. അല്ലാ സ്ഥിരമായി വിനീതനായി എന്നെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറുണ്ട്, പ്രായം ചെന്ന ആളാ, കൂടല്ലൂർ ഭാഗത്തുള്ള ആൾ. അദ്ദേഹത്തിന്റെ അടുത്ത് ഇടക്കിടക്ക് ചെല്ലുമ്പോ പറയും, മോനെ വയല് പറയുമ്പോ ശ്രദ്ധിക്കണം, പാവപ്പെട്ടവനെയും പണക്കാരനെയും ഒരുപോലെ മുസാഫ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കണം, ഒരുപോലെ അവരോട് ചിരിക്കണം. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുക, വലിയൊരു പോയിന്റ് അയാൾ പറഞ്ഞത് അല്ലേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ആത്മാർത്ഥത ഇല്ലാത്ത എത്ര എത്ര ആളുകൾ, നല്ല സംഭാവന കൊടുക്കുന്ന ഹാജിയാർ വന്നോ, അയാളോട് ചിരിച്ചിട്ട് കൈ കൊടുക്കാണ്ടാവും, അയാളോട് നല്ല ചിരിയായിരിക്കും, അയാളോട് കുറേ സമയം വർത്തമാനം പറയും. എന്നാൽ പാവപ്പെട്ട ഒരാള് വന്ന് ഉസ്താദേ വിഷമം പറയാൻ നിന്നാൽ കേൾക്കാനുള്ള സമയമില്ല, കാരണം അയാളടുത്തു നിന്ന് കിട്ടുന്നത് പത്താണ്, മുതലാളിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് 10,000 ഞാൻ ആരെയും അടച്ചാക്ഷേപിക്കുകയല്ല. അങ്ങനെ ഒരു ഉസ്താദുമാരും തെറ്റിദ്ധരിക്കരുത്, ഒരു മുഅ്മിനീങ്ങളും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയുള്ള ആളുകൾ വളർന്നു വരുന്ന കാലഘട്ടമാണ്, അതേ വിഡ്ഢികൾ പണ്ഡിതർ ചമയുന്ന കാലമാണ്. കള്ള നാണയങ്ങളെ തിരിച്ചറിയാൻ കഴിവുണ്ടാകണം, അതിനു പറഞ്ഞതാണ് കേട്ടോ. അതവ് കേടായി തോന്നരുത്, റബ്ബേ നല്ല ബുദ്ധി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം. അല്ലാ അങ്ങനെ നടക്കുന്നുണ്ട് എത്ര എത്ര സ്ഥലങ്ങളിൽ. എല്ലാരും കുറ്റപ്പെടുത്താൻ അർഹതയില്ല കേട്ടോ, ഏതെങ്കിലും ചില ആളുകൾ ചെയ്യുന്നുണ്ടാകും. അതാണ് പാവപ്പെട്ടവൻ എന്ന, ചിലപ്പോ ഈ പണക്കാരനെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ പാവപ്പെട്ടവനായിരിക്കും. അതങ്ങനെയാ, പാവപ്പെട്ട ആൾക്കാരിക്കും ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയും സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടാവും ഉസ്താദുമാരോട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, മുത്താലിമീങ്ങൾ ചെലവ് കുടിയിൽ പോകുമ്പോ, അവിടെ ചെലവ് കുടി എന്നല്ല പറയാ, ഭക്ഷണം കഴിക്കാൻ പോകുന്ന വീട്ടില്, ചെലവ് കുടിയിൽ പോകുമ്പോ വലിയ സമ്പന്നത തറവാട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന രുചി കണ്ടോ, ആ രുചിയെക്കാളും എത്രയോ വലിയ രുചിയായിരിക്കും പാവപ്പെട്ടവന്റെ വീട്ടിൽ ഉണ്ടാക്കി തരുന്നത്. കാരണം എന്തേ, ഭക്ഷണം ഒരുപാട് വിളമ്പിയതുകൊണ്ട് കാര്യമില്ല, മനസ്സിനും കൂടെ ആ രുചി കിട്ടുമ്പോഴാണ് തൃപ്തിയാകുന്നത്. സുബ്ഹാനല്ലാ, അങ്ങനെ എത്ര എത്ര പാവപ്പെട്ടവർ. അപ്പോൾ പാവപ്പെട്ടവനെയും പണക്കാരനെയും ഒരേ കണ്ണുകൊണ്ട് കണ്ട് അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി അവരെ സ്നേഹിക്കാൻ സാധിക്കണം. അതാണ് പറഞ്ഞു വന്നത്. ഒരു ഉസ്താദിനെയും ഉപദേശിക്കാൻ സാധുവായ ഞാൻ അർഹനല്ല, വിഷയം ഒത്തു വന്നപ്പോ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ആരും പൊരുത്തക്കേട് വിചാരിക്കരുത്, ഒരാളെ ഉപദേശിക്കുകയല്ല. അല്ലാഹു എനിക്ക് അങ്ങനെ മനസ്സുണ്ടെങ്കിൽ അല്ലാഹു മാറ്റി തരട്ടെ, ഞാൻ അത്രേ ദുആ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വിഡ്ഢികൾ പണ്ഡിത വേഷം ചമഞ്ഞത് കൊണ്ടാണ്, മനസ്സിൽ കാപട്യമുള്ളവൻ തലയിൽ കെട്ടി കെട്ടിയത് കൊണ്ടാണ്. ഇന്ന് കണ്ടില്ലേ, ഏതോ ഒരു സ്ഥലത്തൊരു പീഡന കേസിൽ ഒരു പണ്ഡിതൻ അറസ്റ്റിലായി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അതിന്റെ പേരിൽ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എത്ര എത്ര ആലിമീങ്ങളെയാണ് ഓരോരുത്തർ ചീത്ത പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ചു, ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഒരൊറ്റ കാര്യം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, എന്നിട്ട് ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് മാറാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ ഒരാൾ അറസ്റ്റിലായപ്പോൾ അയാളുടെ പേര് പറയാനോ അയാളെ ന്യായീകരിക്കാനോ ഞാൻ അർഹനല്ല. അയാൾ തെറ്റ് ചെയ്തു, അയാൾ അനുഭവിക്കണം. അതങ്ങനെയാണ്, തെറ്റുകാരനാണ് അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതങ്ങനെ തന്നെ, അത് തലയിൽ കെട്ടിയോണ്ട് മൊയിലേരായതുകൊണ്ട് തങ്ങളായതുകൊണ്ട് ഹാജിയാരായതുകൊണ്ട് നിയമം മാറില്ല. അത് ഇസ്ലാമിലും അങ്ങനെ തന്നെയാ, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിലും അങ്ങനെ തന്നെയാ. ഏതായാലും പറഞ്ഞു വന്നത്, അയാൾ അങ്ങ് അറസ്റ്റിലായപ്പോ ചില ആൾക്കാര് വീഡിയോ ഇട്ടു. ഓ സുബ്ഹാനല്ലാ, ഒരാളുടെ ലൈവ് വീഡിയോ. ഇന്നലെ മിനിയാന്നൊരു യാത്രയിലാണ് സുഹൃത്ത് കാണിച്ചെന്നത് ആ വീഡിയോ. അയാൾ ഇങ്ങനെ ലൈവ് ഇട്ടിട്ട് ഇങ്ങനെ രോഷാകുലനായി പറയുന്നുണ്ട്, ഈ തലയിൽ കെട്ടുകെട്ടിയ മതപ്രവാസകരെ നമ്മുടെ ദുനിയാവിന്റെ മുഖത്ത് നിന്ന് തുടച്ചു നീക്കിയാലേ ഈ നാട് നന്നാവൂ. സുബ്ഹാനല്ലാ, എന്തിനാപ്പ അതിന്റെ ആവശ്യം? അതാ പറഞ്ഞത്, ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അയാൾ പ്രതിനിധീകരിക്കുന്ന സമുദായത്തെ മുഴുവനും പറയാൻ നമുക്ക് അധികാരമില്ല. ജനറലൈസ് ചെയ്യാൻ, പൊതുവൽക്കരിക്കാൻ നമുക്ക് അർഹതയില്ല. ഏതോ ഒരു മതപ്രവാചകനാ ചെയ്തത് എന്ന് വെച്ചിട്ട് എല്ലാ മതപ്രവാചകരും കുറ്റപ്പെടുത്താൻ അർഹതയുണ്ടോ? ഇല്ല. കാടടച്ച് വെടിവെക്കരുത്,
അതാ ഈ പറഞ്ഞതിന്റെ താല്പര്യം. എന്നിട്ട് കണ്ടോ, ഇവിടെ ഒരാൾ ഈ വിമർശിക്കുന്ന ഒരാളുടെയും ആഗ്രഹം ആ ഇരയോടൊപ്പം നിൽക്കലല്ല, ആ ഇരയായ പെൺകുട്ടിയോടൊപ്പം നിൽക്കലല്ല, പിന്നെന്തേ, ആ അടിക്കാൻ ഒരു വടി കിട്ടിയതാ, ഒരു മൊയിലിയാർ ചെയ്തു. അല്ലെങ്കിലേ ഈ തലികെട്ട് കെട്ടി ഉള്ള ആളുകളെ കാണുമ്പോ ചില ആളുകൾക്ക് ഒരു ചൊറി ഉണ്ടാവും, ചില ആളുകൾക്ക് ഒരു മനസ്സിൽ കൊത്തുണ്ടാകും, എന്തെങ്കിലൊക്കെ ഒന്ന് ചോദിച്ച് തിരിപ്പിക്കണം എന്നുള്ള വിചാരം ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു അവസരം ഒത്തു വന്നതാ. അയാളെ കേസ് വന്നപ്പോൾ പിന്നെ തുടങ്ങി, ഈ മൊയിലിയാമാര് വരും, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും, എന്നിട്ട് ഉളുപ്പില്ലാതെ ഇങ്ങനത്തെ പ്രവർത്തനത്തിൽ പോകും. അതുകൊണ്ട് ആരും മുത്തലിമ്യങ്ങൾക്ക് ചോറും കൊടുക്കരുത്, ഒരാളെ വീട്ടിലും ഈ തലകെട്ട് കെട്ടിയ മൊയിലിയാരുട്ടിയാളെ അടുപ്പിക്കരുത് എന്ന് അയാൾ രോഷാകുലനായി വീഡിയോയില് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ ആൾക്കാർ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ നിന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുക, ഈ പള്ളി ദർസിലെ ഈ സ്ഥാപനത്തിലെ ഒരു കുട്ടിക്കും ചെലവ് മുടങ്ങും എന്ന് ഞങ്ങൾക്ക് പേടിയില്ല. കാരണം ചെലവ് കൂടി സമ്പ്രദായങ്ങൾക്ക് നല്ല ശോഭാന്തരമായ നല്ല ഒരു പൈതൃകമുണ്ട്. ഇതിങ്ങനെ കേവലം പെട്ടെന്ന് അങ്ങ് പൊട്ടിമുളച്ചൊരു സമ്പ്രദായമല്ല ഈ ചെലവ് കൂടി എന്ന് പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ മൂലിയമാര് വെറും തിന്നാനുള്ള ആളുകളാണെന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. എന്തിനാപ്പ് ഇതിന്റെയൊക്കെ ആവശ്യം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പണ്ട് കാലങ്ങളിൽ നമ്മുടെ കേരളത്തിലേക്ക് പരിശുദ്ധമായ ഇസ്ലാമിനെ കൊണ്ടുവന്നപ്പോൾ മാലിക് ദിനാർ തങ്ങളും കുടുംബവും നമ്മുടെ കേരളക്കരയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ നിന്ന് കരിക്ക് വെട്ടിയിട്ട് വെള്ളം കൊടുത്തത് ഏതെങ്കിലും മുഹമ്മദ് അല്ല, ഏതെങ്കിലും മുഹിയദ്ദീൻ അല്ല, ഏതെങ്കിലും അഹമ്മദ് അല്ല, ഏതെങ്കിലും പോക്കറല്ല, പിന്നെയോ ഹൈന്ദവരായ ആളുകളാണ് സ്വീകരിച്ചത്. അത് ആരും പറഞ്ഞു പഠിപ്പിക്കാനുള്ളതല്ല, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സന്തോഷമാണ്. പിന്നീട് അവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് സന്തോഷിച്ചപ്പോൾ ആദ്യം കരിക്ക് കൊടുത്തെങ്കിലും പിന്നെ അതാ പള്ളി വെക്കാനുള്ള സ്ഥലം വരെ വിട്ടുകൊടുത്ത പൈതൃകമുണ്ട്, തീർന്നിട്ടില്ല. അന്ന് കാലത്ത് കിതാബോധി പഠിക്കാൻ ആ പള്ളിയിൽ വന്ന ചെറിയ മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്നു കൊടുക്കുന്ന കൂട്ടത്തിൽ ഹൈന്ദവർ വരെ ഉണ്ടായിരുന്നു എന്നത് അതാ തള്ളിക്കളയാനുള്ളതല്ല, കേവലമായി പറയുകയല്ല, കേവലമായി തള്ളി പറയുകയല്ല. കണ്ടോ, അത് സ്നേഹത്തിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. അത് മാലിക് ദീനാർ തങ്ങൾ ഇതിൽ മാത്രം പറയാനുള്ളതല്ല, കാലങ്ങൾക്ക് മുമ്പ് മദീനയുടെ മണ്ണിലേക്കൊന്ന് സഞ്ചരിച്ചാൽ വെറുതെയാണോ അൻസാറുകൾ എന്ന ഒരു സമുദായത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയത്? അല്ലല്ലോ. മക്ക എന്ന് പറയുന്ന മുത്തുനബി തങ്ങളുടെ ജന്മനാട്ടിൽ നിന്ന് അവരെയൊക്കെ പുറത്താക്കിയപ്പോൾ ഇരു കൈയും നീട്ടിയിട്ട് വേണ്ടതെല്ലാം നൽകി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സമുദായം അൻസാറുകൾ ജീവിച്ചിരുന്നു അങ്ങ് ദൂരെ മദീനയുടെ മണലാരണ്യത്തിൽ നിന്നുകൊണ്ട്. അതാ സനിയാത്തിൽ വദായിൽ നിന്നുകൊണ്ട് മുത്തുനബി തങ്ങളുടെ അതാ പരിശുദ്ധമായ ശിരസ് കാണുന്നുണ്ടോ എന്ന് നോക്കാൻ തിടുക്കം കൂട്ടുകയായിരുന്നു. കണ്ടപ്പോഴല്ലേ ബൈത്ത് ചൊല്ലിയത്, ത്വല അൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദായി വജബ ശുക്റു അലൈനാ എന്ന് ബൈത്ത് ചൊല്ലിയിട്ടങ്ങ് സ്വീകരിക്കുകയാണ്. അതും ഒരു സ്നേഹത്തിന്റെ ഭാഗമാണ്. തങ്ങളവർകൾ വരുന്നുണ്ട്, ഞാൻ ഇനി നീട്ടുന്നത് അതവല്ല, ഇൻഷാല്ല പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കും. അള്ളാഹു തങ്ങളവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സം നൽകുമാറാകട്ടെ. അവരൊക്കെ നമ്മുടെ വൈജ്ഞാനിക മേഖലകളിൽ നമ്മുടെ ഓരോരുത്തരുടെയും വിജയത്തിന്റെ പിന്നിൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആലിമീങ്ങളാണ്. അവരാണ് ഈ സമുച്ചയങ്ങൾ മുഴുവനും ഇവിടെ പണിതത്, അവരാണ് വിദ്യാഭ്യാസ രംഗത്തുള്ള വലിയ മുന്നേറ്റങ്ങൾ കൊണ്ടുവന്നത്. അത് അവരുടെ തറവാടിന്റെ അതുപോലെ തന്നെ ആലിമീങ്ങളുടെ ഒരു പതിവാണ്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ നീട്ടുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ വിഷയം അതാ ഒന്നുകൂടെ ചേർത്ത് വായിക്കാനുണ്ട്. ഇനി കണ്ടോ, ഇലക്ഷൻ വരികയാണ്,
ഞാൻ ആദ്യം പറഞ്ഞില്ലേ കുടുംബ ബന്ധം, അതുപോലെ തന്നെ ഒരാളുടെ അഭിമാനം പിച്ച് ചീന്തൽ. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നമുക്ക് ഒരുപാട് ചർച്ചകൾ ചെയ്യാനുണ്ടാകും, എതിർ പാർട്ടിക്കാരനെ കളിയാക്കാനുണ്ടാകും, എതിർ പാർട്ടിക്കാരനെതിരെ പലരും പറയാനുണ്ടാകും. പക്ഷേ ഒന്നറിയണേ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും വാപ്പ വാപ്പയാണ്, എലക്ഷൻ കഴിഞ്ഞാലും ഇക്കാക്ക ഇക്കാക്കയാണ്, എലക്ഷൻ കഴിഞ്ഞാലും അനുജൻ അനുജനാണ്. അതാ ഒരു വാപ്പ പരാതി പറയാണ്, വീടിന്റെ ഉള്ളിൽ ഒരു സ്വൈര്യവും കിട്ടുന്നില്ല. എന്തേ കാരണം? രണ്ട് മക്കളെ അദ്ദേഹത്തിനുള്ളൂ, രണ്ടുപേരും വേറെ വേറെ പാർട്ടികളിലാണ്. ഇപ്പോൾ പലതും പറഞ്ഞു തമ്മിലടിക്കുകയാണ്. വീട്ടിന്റെ ഉള്ളിൽ എപ്പോഴും അതാ ചർച്ചകളാണ്, വിഷമിപ്പിക്കുന്ന വർത്തമാനങ്ങളാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ സോഷ്യൽ മീഡിയകളിൽ അതാ വർക്ക് ചെയ്യുന്നവരാണ്, ഇടപെടുന്നവരാണ്. ഒന്നറിയണേ, ഒരു ചെറിയ ക്ലിക്ക് കൊണ്ടോ ഒരു ചെറിയ ഷെയർ കൊണ്ടോ ഒരാളുടെ അഭിമാനവും പിച്ച് ചീന്തരുതേ. ഒരാളുടെ വ്യക്തി അതാ അഭിമാനത്തെയും നമ്മൾ താറടിക്കരുതേ. ഒരാളുടെ സ്വകാര്യതയിലും ഇടപെടല്ലേ. ഒന്നറിയണേ, അതാ മരിക്കുന്നതിന് മുമ്പ് ബാധ്യതകൾ ബാക്കി വെക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നേരിട്ട് മാപ്പ് പറയാതെ കബറിൽ കിടക്കാൻ സ്വൈര്യമുണ്ടോ? ഇലക്ഷനിൽ നിങ്ങൾ ഏത് പാർട്ടിയെ പ്രതിനിധീകരിച്ചാലും ആർക്ക് വോട്ട് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല. ഒരാളുടെ വോട്ടിനെയും എതിർക്കുകയല്ല, ഒരാളുടെ സമ്മതിദാന അവകാശത്തെയും എതിർക്കുകയല്ല. പക്ഷേ അറിയണേ, ആ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ വിലപ്പെട്ട ബന്ധങ്ങളെ നിങ്ങൾ മുറിച്ചു മാറ്റല്ല. ബന്ധങ്ങളെല്ലാം ബന്ധങ്ങളാണ്, നാളെ റബ്ബിന്റെ മുമ്പിൽ ഉപകരിക്കാനുള്ളതാണ്, നാളെ നമുക്കെല്ലാം വിജയിക്കാനുള്ളതാണ്. കബറിൽ കിടക്കുമ്പോൾ ഒരു പാർട്ടിയാണോ നഷ്ടപ്പെട്ടത്? അത് വലിയ നഷ്ടം തന്നെ. ആരാരുമില്ലാതെ കബറിൽ കിടക്കുമ്പോൾ, ആരാരുമില്ലാതെ ഇരുട്ടിൽ കിടക്കുമ്പോൾ ആകെ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്, ആകെ നമുക്ക് വകവെക്കാനുള്ളത് കണ്ടോ? നമ്മുടെ വേണ്ടപ്പെട്ടവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന പാത്തികയാണ്, നമുക്ക് വേണ്ടി ഓതുന്ന ഇഖ്ലാസാണ്, നമുക്ക് വേണ്ടി ഓതുന്ന യാസീനാണ്. കണ്ടോ, ഒരാളെയും വെറുപ്പ് സമ്പാദിച്ചിട്ട്, ഒരാളെയും വേദനിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട യാസീനുകളെ, നിങ്ങൾക്ക് എത്തേണ്ട തഹ്ലീലുകളെ, നിങ്ങൾക്ക് എത്തേണ്ട ഫാത്തിഹകളെ, നിങ്ങൾക്ക് എത്തേണ്ട മറ്റു സൂറത്തുകളെ, അങ്ങനെയുള്ള സൽക്കർമ്മങ്ങളെ വേണ്ടായെന്ന് വെക്കല്ല മോനെ. പ്രിയമുള്ളവരെ, അവസാനിപ്പിക്കുകയാണ്. അവസാനം ഒരൊറ്റ കാര്യം പറയാനുള്ളത്, ഹബീബായ തങ്ങളുടെ ചര്യയിൽപ്പെട്ടതാണ് പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നത്, മുതല്ലിമീങ്ങളെ ബഹുമാനിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഏതെങ്കിലും സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിലെ ഉലമാക്കളെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അധികാരമില്ല. നമ്മളെ നമ്മളാക്കിയത്, നമുക്ക് അലിപ്പും ബാവും പഠിപ്പിച്ചു തന്നത് നമ്മുടെ ഉസ്താദുമാരല്ലേ? ഞാൻ ഇന്ന് എച്ചിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ജുമുഅക്ക് കൂടിയത്. അവിടെ നിന്ന് ജുമുഅ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ സുബ്ഹാനല്ലാഹ്, എനിക്ക് പരിചയമുള്ള ഹാജിയാരനോട് പറഞ്ഞു, ആ പോകുന്നത് ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദാണ്, അദ്ദേഹത്തിന് രണ്ട് കണ്ണിനും കാഴ്ചയില്ല, പക്ഷേ ജുമുഅക്ക് അവിടെ വന്നിട്ടുണ്ട്. കണ്ടോ അവരുടെ സ്നേഹമാണ്. അതാ 14 കൊല്ലമല്ല, 10-15 കൊല്ലമല്ല, കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദിന് വീണ്ടും കാണുമ്പോൾ സ്നേഹമാണ്. ആ സ്നേഹമാണ് മോനെ ഔലിയാക്കളോട് വേണ്ടത്, ഉലമാക്കളോട് വേണ്ടത്, സ്വാലിഹീങ്ങളോട് വേണ്ടത്. ഇവിടെ എത്തിപ്പെട്ട എന്റെ മുഹിബ്ബീങ്ങളോടൊന്ന് പറയട്ടെ, തങ്ങളവരുകളെ പോലെയുള്ള ആലിമീങ്ങൾ, തങ്ങളവരുകളെ പോലെയുള്ള പണ്ഡിതന്മാർ ഇവിടെ പ്രവർത്തിക്കുന്നത് അവരുടെ വീട്ടിലേക്ക് വല്ലതും കിട്ടാനല്ല, അവരുടെ വീട്ടിൽ അരി വാങ്ങാനല്ല, നിങ്ങളോട് സഹായം ചോദിക്കുന്നത് മക്കൾക്ക് തിന്നാൻ കൊടുത്തിട്ട് അവരെ തടി വെപ്പിക്കാനല്ല,
ഭാര്യക്ക് വസ്ത്രം വാങ്ങാനല്ല, പിന്നെ എന്തേ പാവപ്പെട്ട മുത്തല്ലിമീങ്ങളെ ഏറ്റെടുക്കണം, അവരെ പഠിപ്പിക്കണം, പഠിപ്പിച്ച് വലിയ ഉന്നതങ്ങളിൽ എത്തിക്കണം, എന്നിട്ട് സമുദായത്തിന് ഉപകരിക്കുന്ന മക്കളാക്കണം. അതിനു വേണ്ടിയാണ് സഹായം ചോദിക്കുന്നത്. അങ്ങനെ സഹായം കൊടുത്തവർക്ക് ചില്ലറ പദവിയല്ല, അൻസാരിങ്ങളുടെ പദവിയല്ലേ, അവർക്ക് കിട്ടിയ പ്രതിഫലമല്ലേ. അതുകൊണ്ട് എന്റെ മുഹിബ്ബീങ്ങളെ, ഇവിടെ വന്ന തങ്ങള് ചില്ലറക്കാരല്ല, നല്ല പാരമ്പര്യമില്ലേ, വന്നിരായ നമ്മുടെ താജുൽ ഉലമയില്ലേ, കണ്ടില്ലേ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വാഹനത്തിൽ വെച്ച് എന്റെ കൂട്ടുകാരൻ ഗഫൂർ എന്ന് പറയുന്ന കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, താജുൽ ഉലമയെ പറ്റി പറഞ്ഞപ്പോ, നമ്മുടെ തങ്ങൾ അവരെ പറ്റി പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, താജുൽ ഉലമ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് അലിഫും ബാവും അറിയില്ല, ഞങ്ങൾക്ക് ഖുർആൻ അറിയില്ല. കണ്ടില്ലേ, ഒരു നാടിനെ മുഴുവൻ അവബോധനം നടത്താൻ, ഒരു നാടിനെ മുഴുവൻ അതാ അവിടുന്ന് വൈജ്ഞാനികമായി ആത്മീയമായി അവിടുന്ന് സംരക്ഷിക്കാൻ ശുദ്ധിയാക്കിയെടുക്കാൻ, അതിനാണ് ആലിമീങ്ങൾ നാട് വിട്ടു വന്നത്. നമ്മുടെ ഉള്ളാള് തങ്ങളുടെ നാട് എവിടെയാണ്? കരുവന്തിരുത്തിയിലല്ലേ? നമ്മുടെ തങ്ങളവരുടെ നാട് പയ്യന്നൂരല്ലേ? പക്ഷേ അവര് പ്രവർത്തിക്കുന്നത് ഈ അതാ തലക്കി എന്ന് പറയുന്ന നാട്ടിലല്ലേ? അതേ തങ്ങളുപ്പാപ്പ താജുൽ ഉലമ ഉള്ളാളത്തല്ലേ വന്നത്? ഉള്ളാൾ തങ്ങളെന്നല്ലേ അറിയപ്പെടുന്നത്? അതുപോലെ തന്നെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ, കടലുണ്ടിയിലാണ് മഹാനവരുടെ വീടുള്ളത്, പക്ഷേ പ്രവർത്തിക്കുന്നത് പൊസോട്ടാണ്, പൊസോട്ട് തങ്ങളെന്നാണ് അറിയുന്നത്. എന്തിനാണ് അവര് നാട് വിട്ട് വന്നത്? നാട്ടിലൊരു മദ്രസയിൽ ഇരുന്നാ ശമ്പളം കിട്ടൂലേ? നാട്ടിലൊരു പള്ളിയിൽ ഇരുന്നാ ശമ്പളം കിട്ടൂലേ? നാട്ടിൽ പാപപ്പെട്ടവർക്ക് ചികിത്സ നടത്തിയാൽ ശമ്പളം കിട്ടൂലേ? പക്ഷേ അതല്ല, എന്റെ വർക്ക് എന്റെ കർമ്മം അത് നടക്കേണ്ട നാടുകളിൽ ഒരുപാടുണ്ട് എന്ന് കരുതിയിട്ട് വന്നതാണ്, സ്വന്തം നാട് വിട്ട് വന്നതാണ്, സ്വന്തം വീട് വിട്ട് വന്നതാണ്, കുടുംബം വിട്ട് വന്നതാണ്. അതുകൊണ്ട് അറിയണേ, സഹായ സഹകരണങ്ങൾ ഒരിക്കലും കുറയൂല, അതിന് കിട്ടുന്ന പ്രതിഫലവും കുറയൂല. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. കണ്ടില്ലേ, അല്ലാഹു പറയുകയാണ്, അതാ സമുദായത്തിൽ നിന്ന് ഏറ്റവും മുൻകടന്നവരാരാണ്, ഏറ്റവും നല്ല ഉയർന്ന പദവിയിലുള്ളതാരാണ്. ഞാൻ വ്യാഖ്യാനം മാത്രം പറയുകയാണ്, അർത്ഥതലങ്ങളിൽ ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്, അവസാനിപ്പിക്കട്ടെ. അതാ സമുദായത്തിൽ നിന്ന് ഉയർന്ന ആളുകൾ, അവർ അൻസ്വാറുകളാണ്, അവർ മുഹാജിരീങ്ങളാണ്. എന്തേ പദവി ലഭിക്കാൻ കാരണം? അവർ മുത്തുനബി തങ്ങൾ വന്നപ്പോൾ വീട് കൊടുത്തു, രണ്ട് ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ ത്വലാഖ് ചൊല്ലിയിട്ട് കൊടുത്തു. അതെല്ലാം കേവലം വായിച്ചു തള്ളാനുള്ളതല്ല, കേവലം കഥ പറയാനുള്ളതല്ല, സമർപ്പണത്തിന്റെ പാഠമാണ്. മുത്തുനബി തങ്ങൾ ഇവിടെ വന്നത് ഞങ്ങൾക്ക് മാർഗം കാണിക്കാനാണ്, അവിടത്തോട് കൂടെ വന്ന മുഹാജിരീങ്ങൾ ഞങ്ങൾക്ക് മാർഗം കാണിക്കാനുള്ളവരാണ്, അവരെ സ്നേഹിക്കൽ ഞങ്ങളുടെ കടമയാണ് എന്നറിഞ്ഞുകൊണ്ടല്ലേ അവരെ സഹായിച്ചത്, അതുകൊണ്ടല്ലേ പദവി കിട്ടിയത്. കണ്ടോ, വല്ലദീന തബഊഹും ബിഇഹ്സാനി റളിയല്ലാഹു അൻഹും വറളൂ അൻ വഅദ്ദ ലഹും ജന്നത്തിൻ തജ്രീ തഹ്തഹൽ അൻഹാർ خالدين فيها ابدا ذلك الفوز العظيم. അങ്ങനെ കൊടുത്തവരാണ് അൻസാറുകൾ. അതുകൊണ്ട് നാളെ റബ്ബ് അവർക്ക് ഒരുക്കി വെച്ചത് എന്താണ്? റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, റബ്ബ് അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവർക്കും റബ്ബിനെ ഇഷ്ടമാണ്. അതാ അല്ലാഹുവിന്റെ റളയുടെ നോട്ടം കിട്ടുന്ന സമൂഹമാണ്, അല്ലാഹുവിന്റെ മഹബത്ത് ലഭിക്കുന്ന സംഘമാണ് അൻസാറുകളും മുഹാജിരീങ്ങളും. കണ്ടില്ലേ, താഴ്വാരങ്ങളിലൂടെ കളകളാരവം മുഴുക്കി ഒഴുകുന്ന നദികൾ, അങ്ങനെയുള്ള സ്വർഗ പൂന്തോപ്പുകൾ അൻസാറുകൾക്ക് മലർക്കേ തുറന്നല്ലോ, മുഹാജിരീങ്ങൾക്ക് നൽകിയല്ലോ, വെറുതെ നൽകിയതല്ല, എല്ലാം സമർപ്പിക്കാൻ തയ്യാറായത് കൊണ്ടാണ്, അത്ര വണ്ണമായ കൂലി നൽകിയല്ലോ.
അതേ നിരാശപ്പെടണ്ട, പറഞ്ഞത് മുതാലിമീങ്ങളെ ആദരിക്കുക വഴി, ആലിമീങ്ങളെ സ്നേഹിക്കുക വഴി നമുക്ക് ലഭിക്കാനുള്ളത് എന്താണ്? അൻസാറുകൾക്കുള്ള പദവിയല്ലേ? അതുകൊണ്ട് തങ്ങളെ മനസ്സറിഞ്ഞ് ആദരിച്ചോ, തങ്ങൾക്ക് വേണ്ടതൊക്കെ നൽകിയോ. പറഞ്ഞല്ലോ, തങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തിനല്ല, ഇവിടത്തെ മുതാലിമീങ്ങൾക്ക് വേണ്ടിയാണ്, നാളെ നമ്മളെ നിയന്ത്രിക്കുന്ന പണ്ഡിതന്മാർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അറിയണേ, അവർക്ക് വേണ്ട ഒത്താശ നൽകുക വഴി നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നേട്ടം അതിലേറെയും വയസ്സുള്ളവരുണ്ടാകാം, പക്ഷേ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്നൊന്ന് പിറകോട്ട് നോക്കുമ്പോ ഒരുപാട് മൗലിദ് ഞാൻ ചൊല്ലിയിട്ടുണ്ട്, ഒരുപാട് വയല് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന നേതാവിനെ എപ്പോഴെങ്കിലും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഭാഗ്യമുള്ളവരല്ലേ? ആ കണ്ണിന് പിന്നെ വേറെ ഒരു ചന്തവും ചന്തമല്ല, വേറെ ഒരു സൗന്ദര്യവും സൗന്ദര്യമല്ല. ഹബീബിനെ മനസ്സറിഞ്ഞ് ഇഷ്ടം വെക്കണം, സിനിമ കാണല്ല. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിൽ ഹറാമിൽ ഇടപെടല്ലേ, ഹറാമ് പറയല്ലേ. സ്വലാത്ത് ചൊല്ലുന്ന നാവുണ്ടോ? അതാ നന്മ കാണുന്ന കണ്ണുണ്ടോ? പ്രതീക്ഷയുണ്ടേ? ഹബീബായ തങ്ങൾ വരുമെന്ന പ്രതീക്ഷയുണ്ട്. വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അവിടുത്തെ മുഖമൊന്ന് കണ്ട് മരണപ്പെട്ടാൽ എന്ത് സന്തോഷമാണ്. അനസ് തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലയോ അനസ് എന്നവര്, നിങ്ങൾ മുത്തനബി തങ്ങളുടെ ഹാദിമായി നടന്നവരല്ലേ, കൂടെ കൂടിയവരല്ലേ? പക്ഷേ അവിടെ നിങ്ങൾ വഫാത്തായപ്പോ എന്തേ നിങ്ങൾ അധികം കരഞ്ഞില്ല, എന്തേ നിങ്ങൾക്ക് വിഷമം വന്നില്ല, എന്തേ നിങ്ങൾ അധികം മൂഡ് ഔട്ട് ആയിരിക്കുന്നില്ല? ചോദിച്ചപ്പോൾ മഹാനവരുകളുടെ മറുപടി, എന്തിനാ ഞാൻ വിഷമിക്കുന്നത്? എല്ലാ രാത്രിയിലും ഞാൻ തങ്ങളെ കാണുന്നുണ്ട്, ഹബീബിനോടെന്റെ വിഷമം പറയുന്നുണ്ട്, മുത്തിനോടെന്റെ സങ്കടം പറയുന്നുണ്ട്. ഹബീബ് ജീവിച്ചിരുന്നപ്പോൾ കിട്ടിയതുപോലെ ഒരുപാട് ഗുണങ്ങൾ അതാ പരസഖിയായ ലോകത്ത് കിടന്നിട്ട് ഹബീബായ തങ്ങൾ എനിക്ക് നൽകുന്നുണ്ടേ. ഒന്ന് കാണണ്ടേ മോനെ? കർഷകര് കണ്ടില്ലേ മുതാലിമീങ്ങളെ? കിതാബ് തിരിയാഞ്ഞിട്ട് സയ്യിദുദ്ദീൻ തഫ്സാദാനി തങ്ങള് വിഷമിച്ചിരിക്കുമ്പോഴല്ലേ ഹബീബ് വന്ന് കൂട്ടിക്കൊണ്ടുപോയത്? വിഷമിക്കണ്ട, കാണാനുള്ള മാർഗങ്ങൾ മുന്നിലുണ്ട്, പക്ഷേ ജീവിതം ക്രമപ്പെടുത്തണം. റബ്ബേ, ഹബീബായ തങ്ങൾ ഇഷ്ടപ്പെടുന്ന ജീവിതമാക്കണം. ഷാഫിഈ ഇമാം കിടക്കുമ്പോൾ എല്ലാ ദിവസവും സ്വപ്നം കാണും, മഹാനവരുകൾ മുത്തനബി തങ്ങളെ കാണുമ്പോ പറയും, തങ്ങളെ എനിക്ക് ഇന്നാലിന്ന വിഷമമുണ്ട്, എനിക്ക് വലിയ രോഗമുണ്ട്. അവിടെ നിന്നതാ കരയുകയാണ്. കരയുമ്പോൾ മുത്തനബി തങ്ങൾ പറഞ്ഞത്, എന്തിനാ മോനെ കരയുന്നത്? ഞാനില്ലേ മോനെ താങ്ങായിട്ട്, ഞാൻ ഈ സ്വപ്നത്തിൽ വരുന്നത് നിനക്ക് തണലു തരാറല്ലേ. കണ്ടില്ലേ ഷാഫിഈ ഇമാം, അതുപോലെ എത്ര എത്ര ഇമാമിങ്ങളാണ് എന്റെ പ്രിയമുള്ള മുഹിബ്ബീങ്ങളെ. ഹബീബിനെ പല ആവർത്തി കണ്ട് ജീവിതം ശുദ്ധമാക്കി നല്ല മുഹിബ്ബായി നല്ല അനുരാഗിയായി നാളെ മരണപ്പെട്ടിട്ട് ആഖിറത്തിലെത്തുമ്പോ ഹൗലിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ ഹബീബിന് നമ്മളെ പരിചയമുള്ള ഒരു മുഖമാകണം, ഹബീബിന് നമ്മളെ കണ്ടാൽ തിരിച്ചറിയുന്ന ആശിഖാകണം. റബ്ബേ, ഞങ്ങളെ ഉൾപ്പെടുത്തണം. അല്ലാ, ഇത്രയും നേരം ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ ഊർജം ചെലവാക്കുന്നത്, ഞങ്ങളുടെ സമയം ഞങ്ങൾ കളയുന്നത് ഹബീബായ തങ്ങളിൽ പ്രതീക്ഷയുള്ളത് കൊണ്ടാണ്. റബ്ബേ, പല ആവർത്തി തൗഫീഖ് തരണം. അല്ലാ, അവിടുന്ന് ഞങ്ങളെ നോക്കിക്കാണുമ്പോ ഞങ്ങളെ റൂഹ് പിടിക്കണം, അവിടുന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ റൂഹ് പിരിയണം. അങ്ങനെ അവസാനം ഖബറിൽ വെക്കുമ്പോൾ അവിടെയും ഞങ്ങൾക്ക് ഹബീബായ തങ്ങളെ ഒന്ന് കാണണം. ഖബറിൽ നിന്നൊന്ന് മുഖം തിരിക്കുമ്പോൾ ആ മദീനെ ഇങ്ങനെ കാണാൻ ഞങ്ങൾക്ക് പറ്റണം. ഹബീബായ തങ്ങൾ അവിടെ നിന്ന് ഞങ്ങളെ നോക്കിക്കാണുന്ന സന്ദർഭം വേണം. ചോദിക്കുന്നത് അർഹതയില്ലാത്തതാണെന്നറിയാം.
സിദ്ദീഖ് തങ്ങൾ കൊടുത്ത പോലെ മഹബത്ത് ഞങ്ങൾക്കറിയില്ല. വയല് പറയാൻ ഉഷാറാണ്, പക്ഷേ വയലുകൊണ്ട് എത്ര ആളുകളുടെ മനസ്സിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ടെന്നറിയില്ല. പക്ഷേ ഹബീബിനെ പ്രണയിച്ച ആശിഖീങ്ങള് മനസ്സറിഞ്ഞ് പ്രണയിക്കുന്നവരാട്. അല്ലാ അതിന്റെ ബറക്കത്തുകൊണ്ടെങ്കിലും ഞങ്ങൾക്കൊരുപാട് തവണ ഹബീബിനെ കാണാൻ അവിടെ നിന്ന് ഞങ്ങളെ ഒന്ന് അതാരുള്ളയുടെ ഒരു നോട്ടം ഞങ്ങളെ നോക്കിക്കിട്ടാൻ ഞങ്ങളുടെ മജിലിസുകൾ സബബാക്കണം. അല്ലാ അലിമീങ്ങളെ മുൻനിർത്തി ചോദിക്കുകയാടു, നീ സബബാക്കണം. അല്ലാ ഈ പറഞ്ഞതൊരു മൊബൈലിലെത്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അദബ് കേടായെങ്കിൽ തങ്ങൾ പൊരുത്തപ്പെടണം, എല്ലാവരും ദുആ ചെയ്യണമെന്ന വസീയത്തോടു കൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.